Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم يأتي أقوام من أمتي يوم القيامة لهم أعمال كجبال يجعلها الله هباء منثورا قال ثوبان رضي الله عنه صفهم لنا يا رسول الله صلى الله عليه وسلم قال هم قوم يصلون كما تصلون ويقومون كما تقومون لكنهم إذا خلوا بمحارم الله اندهكوها صدق رسول الله صلى الله عليه وسلم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي
صلي وسلم دائما أبدا على حبيبك خير الخلق كلهم عدي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله أدر بايا نبي الله بدرلم إيريا صوب نبي بيبي آمين تند صبي ولد الأمين أيوان نبي آمنا برسول الله آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يلا بلالم ആഫത്തും എടങ്ങേറുകൾ മോസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله مصر ناتل من مرنجن في سبيل علي الله بيبيد بركتنا اليمي كاكنم يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سب سے أعلى وأولى ہمارا نبی دونوں عالم کا دولا ہمارا نبی اپنے مولا کا پیارا ہمارا نبی زمین و زمان تمہارے لیے مکین و مکان تمہارے لیے بنے دو جہاں تمہارے لیے اللهم صل وسلم وبارك عليه ബഹുമാന ഉള്ളു ഞങ്ങളെ ഈ ധാർമ്മിക മത പ്രവാചന വേദിക്കടെ ആധ്യാത്മിക സാന്നിധ്യം കൊണ്ടിട്ട് അനുഗ്രഹീത ആക്കിയുമ്പോൾ കേരള കാസർഗോഡ് ജില്ലയുടെ കുമ്പളെ സീതാങ്കോളിയുടെ മുട്ട വലിയ ഇതിഹാസത്തിക കാരണ ആയിട്ടുള്ള ഒരു കാലത്തെ ഹയാത്ത് കാലത്തിൽ മാത്രമല്ല ഇണ്ടുപോലും ആത്മീയമായ ആധ്യാത്മിക സ്പിരിച്വൽ ലീഡർഷിപ്പ് കൊടുത്തോണ്ടുള്ളൂ ബഹുമാനപ്പെട്ട സയ്യിദുന അസ്സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ സംസ്ഥ ആയിട്ടുള്ള മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷണൽ സെൻറ്റർ അതിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വം ആയിട്ടുള്ള ഗൗരവാൻവിത്ത അഹ്സനി ഉസ്താദ് അതുപോലെ ഇപ്പറ ബൽബോ മുഹിമ്മാത്ര ബഗ്ഗ നിങ്ങൾക്ക് പരിചയമാക്കി തന്നെ പെറുസത്തെ അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടുള്ള അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദ് ഈ പ്രദേശത്തിൽ ധാർമ്മിക ചട്ടുവട്ടിക്ക് നേതൃത്വം തന്നുകൊണ്ടുള്ള അബ്ബാസ് മദനി ഉസ്താദ് വേദിക്കയിലുള്ള ഗൗരവാൻവിത്ത ഇബ്രാഹിം സഅദി ഉസ്താദ് സമേത്ത ഉള്ള എല്ലാ ഉസ്താദുമാർ ആലിമീങ്ങ
ഞങ്ങളെ ജമാഅത്ത് പ്രസിഡന്റ് ഹസനബാക്ക സമയത്ത് ഉള്ളി എല്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ട്രഷറർ, മെമ്പർമാർ, ഈ റായത്തെ സുന്നത്ത് ജമാഅത്തിലെ കാര്യകർത്തന്മാർ, വേദിക്കലുള്ളേ ഇണ്ടത്തെ ഈ കാര്യക്രമത്തെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളേ, മൂഢബിദ്ര കേന്ദ്രീകരിച്ചിട്ട് കാര്യാചരണ ആക്കിയോണ്ടുള്ളൂ അൽ മഫാസ് എഡ്യൂക്കേഷണൽ സെൻറ്റർ ട്രസ്റ്റ്, ഇതിരെ നായക ആയിട്ടുള്ളേ ഗൗരവാൻവിത്ത ഹനീഫാക്ക, വേദിക്കലുള്ള ഘണ്ടാൽ കട്ടടെ അബൂബക്കറാക്ക, ഈ മൂഢബിദ്ര പരിസരത്ത് സുന്നത്ത് ജമാഅത്ത് ബേനായിട്ട് അഹോരാത്രി അവിശ്രാന്ത പരിശ്രമപ്പെട്ടുകൊണ്ടുള്ള പിറസത്തെ മുത്തലിബ് മൂഢബിദ്ര സമയത്ത് ഉള്ള എല്ലാ ഗണ്യ വ്യക്തികളെ എല്ലാത്ത കാട്ടിയാറ ഈ സബല് തെച്ചിട്ട് ഈ പൽക്ക കേട്ടോണ്ടുള്ള ഹിറിയങ്ങളെ നക്ക് ചമ്മ പിറസവുള്ളേ നൻ്റെ ബാലക്കാറ് ചങ്ങായിമാരെ മരട അപ്പുറതെച്ചിട്ട് നൻ്റെ പൽക്ക കേട്ടോണ്ടുള്ളേ നല്ലങ്ങലയിൽ നല്ലങ്ങായിട്ടുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം സംവിധാന മുഖാന്തര ഞങ്ങളെ ഈ കാര്യക്രമത്തെ ഷൂട്ടിംഗ് ആക്കിയോണ്ടുള്ളേ ഗൗരവാൻവിത്ത ഞങ്ങളെ അതിലെ ദാഴിയായിട്ടുള്ള ബഷീർ മദനി ഉസ്താദ്, അതുപോലെ ഈ സബല് നിറഞ്ഞിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ കാര്യക്രമ ഞങ്ങളെ ഭാഗത്തെ ഖബൂലാക്കി തരട്ട്. ഈ കാര്യക്രമത്തിൽ ദിച്ഛതിരെ ബർക്കത്ത് കൊണ്ടിട്ടു അല്ലാഹു തആല ഞങ്ങളെ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ ആക്കിയ ഞങ്ങളെ ഉമ്മബാപ്പന്മാർ, ഉസ്താദുമാർ, അങ്ങനെ ഞങ്ങളെ ഇപ്പറ ആരെല്ലാം ആത്മാർത്ഥമായിട്ട് പിരിസഭയിക്കിടാറ ഞങ്ങ അപ്പറ ആരെല്ലാം പിരിസഭയിക്കിടാമ എല്ലാ ആൽമാർ ഞങ്ങൾ വാതിലെ സദസ്സുകൾ പോകുമ്പോൾ ആ സദസ്സിൽ ബന്ധ ദൈക്കട മുഅ്മിനീങ്ങ ഞങ്ങളൊട്ട് വാതിലുകൾ പറമ്പോൾ അല്ലാത്ത ടൈമിലും ദുആർക്കൊക്കെ ചൊന്നങ്ങ എല്ലാ ആൽമാരെ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ, ഒരു സുദീർഘ പ്രഭാഷണത്തിൽ എന്തോ ടൈമില്ല, ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടുള്ളേ ബഹുമാനപ്പെട്ട സയ്യിദുന കില്ലൂർ തങ്ങലായിട്ടിക്കട് നാനുപ്പാടെ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ആദർശ ഹനീഫ കടൗത്തിൽ തെച്ചപ്പമേ ഗുരുവായനക്കര പാസ്സായിരു ചെന്നിട്ട് കോല് ബന്ത് ഇൻഷാല്ല തങ്ങ ഞങ്ങളെ വേദിക്ക് എത്തിയ സാർത്ഥക നാണ്ട പൽക്ക നിപ്പാട്ടണു. അൽഹംദുലില്ല, നല്ല ഒരു കാര്യക്രമ. ഞാന് ഇണ്ട് വാളുക ഇണ്ട് വന്നെങ്കിലും ഇന്നലെല്ലാം മുഞ്ഞാണ്ട് നാന് ബി സി റോഡ് പരിസരത്തിൽ വാള് കളഞ്ഞിട്ട് അണ്ട് ഒരു മോത്ത് ചാവ് ഔത്തുൽ ഒരു ഔത്തുൽ പറഞ്ഞിട്ട് പിത്യാണ്ട് സുബൈക്ക് മഞ്ഞനാട്ടിൽ മുട്ട കെതും ഒരു ഭാഗത്തുണ്ട് കാണ്ട് അത് കളഞ്ഞിട്ട് ഇപ്പറ വരുമ്പോൾ ഈ കാര്യക്രമത്തെ പ്രചാര കണ്ടപ്പ വലിയ സന്തോഷമായിത്. ഞങ്ങളെ പുച്ചമുഖറായത്തെ ബാലക്കാറങ്ങ, സുന്നത്തു ജമാഅത്തിലെ ബാലക്കാറങ്ങ, തങ്ങന്മാർ ആലിമീങ്ങളെ പിർസഭയ്ക്കിടങ്ങ, തങ്ങന്മാർ ആലിമീങ്ങ എന്തര ചൊന്നാർ അതറപ്പറ ആ ബാലക്കാരങ്ങൾക്ക് പിന്നെ ഇല്ല അങ്ങ ചൊന്നത് സമ. ആ രൂപത്തിൽ തങ്ങന്മാരെ ആലിമീങ്ങളെ പിർസരിച്ചിട്ട് സുന്നത്തു ജമാഅത്തിക്ക് ബേനായിട്ട് ഓടി നടക്കട ചമ്മ ബാലക്കാരങ്ങ ഈ പുച്ചമുഖർ മഹലിലുള്ള. അങ്ങനെ ഈ കാര്യക്രമത്തെ പ്രചാര കണ്ടപ്പ വലിയൊരു സന്തോഷമായിട്ട് ഒരു 50-60 അക മാത്ര ഈ ജമാഅത്തിന് കീഴിൽ ഇന്നെങ്കിലും ഈ സദസ് കാണുമ്പോൾ വലിയൊരു സന്തോഷമായോണ്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് അൽഹംദുലില്ല ഈ റായത്തങ്ങളെ വലിയ ബേടിക്ക ചെമ്മ ടൈമുടെ നിരീക്ഷ ആയിട്ടുള്ള നല്ലൊരു പള്ളി അൽഹംദുലില്ല അതിലെ ഉദ്ഘാടനെ അധികൃതായിട്ട് ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ട് ഞങ്ങളെ മഹല്ലടെ കാളിയാറും ഒക്കൂ ബേക്കൽ ഉസ്താദ് ഉദ്ഘാടന ആക്കി തന്ത് ബേക്കൽ ഉസ്താദിന്റെ ഉദ്ഘാടന ആ കാര്യക്രമത്തിൽ ചെമ്മ മുഅ്മിനീങ്ങ ഉടേക്ക് വന്നിറാറ് ഞങ്ങളെ ദർസരെ ബേറെ മുദറിസുമാറും ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമീങ്ങ ആ കാര്യക്രമത്തേക്ക് വന്നാറ് അങ്ങലൊട്ട ഇതര ബഗ്ഗെ കേട്ടു നോക്കുമ്പോ അൽഹംദുലില്ല ചെമ്മ ആലിന്നാറേണ്ട വിഷയം കിട്ടിത്ത്. അള്ളാഹു തആല ഞങ്ങളെ ഈ കാര്യക്രമ എല്ലാം ഞങ്ങളെ ഭാഗത്തെ കബൂലാക്കി തരട്ട്. പുരുഷത്തെ മുഅ്മിനീങ്ങളെ ഒരു റായത്തില് പള്ളി പണ്ടോട്ട് ചെന്നെങ്കില് പള്ളി ചെന്നെങ്കിൽ ആ റായത്തെ ധാർമ്മിക കേന്ദ്രമായിട്ടിക്കട് അവിടെ ഏത് ഓഫീസ് ഇക്കട്ട് ഏത് അക ഇക്കട്ട് ആ റായത്തെ എന്ത് ദീൻ്റെ കാര്യക്രമം നടക്കടെങ്കിലും അത് ആ പള്ളി വട്ടാറ അത് കായിട്ടിക്കട് ഞങ്ങളെ റായത്ത് പള്ളി സ്ഥാപിക്കട്. പള്ളി ചെന്നെങ്കിൽ കുറേ ആൾമാർക്ക് ഒരു ബിയാറുണ്ടോ
അത് മെയ്ക്ക് കെട്ടിട്ട് മിനാരത്തിൽ ബാങ് കൊടുക്കും. പിന്നെ കൊറിയ സൗകര്യം ഉള്ള ആൾമാർ ബിസി എന്തും ഇല്ലാത്തങ്ങ പോയിട്ട് പള്ളിയിൽ പത്തിട്ട് നിസ്കരിക്കും. അങ്ങനെ വാർത്ത കുറക്ക ഒരു സ്വലാത്ര മജ്ലിസ് ആക്കും, അല്ലെങ്കിൽ വർഷത്ത് കുറക്ക ഒരു വാർഷികാക്കും. അത് മാത്രം പള്ളി ഇട്ട് കുറി അങ്ങ് വിചാരിച്ചങ്ങ ഉള്ളാറ്. അങ്ങനല്ല, ഒരു റായത്തിലൊരു പള്ളി പന്ത് വെച്ചെങ്കിൽ ആ റായത്തിൽ എന്തെല്ലാം ധാർമ്മിക സംഭ്രമം ഉണ്ടാ അത് എല്ലാം ആ റായത്തെ പള്ളിയുടെ വട്ടാരത്തിൽ നടക്കണം. അതായിട്ട് ഇക്കട ആ റായത്തെ ഇസ്സത്ത്, ആ റായത്തെ ഇസ്സത്ത് വെച്ചെങ്കിൽ അത് ധാർമ്മികത്തെ എല്ലാ വിഷയവും ആ പള്ളി കേന്ദ്രീകരിച്ചിട്ട് നടക്കണം. അതേ ടൈമിലു ആ പള്ളികളിലെ ബഹുമാനമാ, അത് ചെറിയ ബഹുമാനം എന്തുമല്ല. ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് എന്ന് പാടെ ബന്നപ്പ പള്ളിയുടെ ബഗ്ഗെ ചമ്മെ നിങ്ങളോട്ട് ചൊന്നിട്ടിക്കും. ആ പള്ളി ഞങ്ങളെ അക ചമ്മെ വ്യത്യാസമുണ്ട്. ഞങ്ങളെ ഔത്ര ഉൽഗ ഓർത്ത പത്തിട്ട് ആ ഔത്തുക തുപ്പിയാണ്ട് പേരിക്ക എന്താവുകില്ല. ഞങ്ങളെ പെഞ്ഞൈമാർക്ക് കുറേ സ്വറ ആറാവുണ്ടല്ലാണ്ട് ആ തുപ്പിയത് കൊണ്ട് ഞങ്ങളെ ഈമാനുക എന്തു ആവുകില്ല, തകരാറ് പറയുകില്ല. അതേ ടൈമിലു പുച്ചമുഖർ പള്ളിയാവട്ട്, കെരബലി പള്ളിയാവട്ട്, ബദിർത്ത പള്ളിയാവട്ട്, ലാഡിയാവട്ട്, ജ്യോതി നഗർ ആവട്ട്, മെയിൻ പള്ളിയാവട്ട്, ഏത് പള്ളിയായെങ്കോ ആ പള്ളിക്ക് പത്തിട്ട് തട്ട് മാസത്തിന് തുപ്പ് തന്നെ തെരച്ചു പോണ്ടതല്ല നാ ചൊന്നോട്ടുള്ളൂ. മറിച്ചിട്ട് വേനു വേനുകൊണ്ട് ഓർത്ത ആ പള്ളിക്ക് തുപ്പിയാണ് ഫഹുവ മുർത്തദ്ദുൻ. ഫതഹുൽ മഈനിലുണ്ട് ഈ മസ്അല, ഫഹുവ മുർത്തദ്ദുൻ. അവൻ ഇസ്ലാമിടെ പറത്ത് പോയിട്ടായത്, തെരച്ചു പോയിട്ടായത്, പിന്നെ അവിടെ വേറെ നോക്കുകയില്ല. അപ്പൊ ആ പള്ളികളിലെ ബഹുമാന ചെറിയ വിഷയമല്ല. പള്ളിയുടെ ബഹുമാനിച്ചെങ്കിൽ ഈമാന യാറകയുള്ളൂ, പള്ളിയുടെ ബഹുമാന കൊരടിയാക്കിയെങ്കിൽ ഈമാന കൊരടിയായോണ്ട് പോണ്ടു. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പള്ളി ഒരു റായത്തില് അള്ളാഹുക ഇഷ്ടപ്പെട്ട ജാഗമുണ്ട്, അള്ളാഹുക അർസവുള്ള ജാഗമുണ്ട്. ഏതൊരു റായ എടുത്ത് നോക്കിയെങ്കിൽ സമ പുച്ചമുഖറായെങ്കിലും സമ ഏതൊരു റായ എടുത്ത് നോക്കിയെങ്കിൽ സമ ആ റായത്തിൽ അള്ളാഹുക ചമ്മ ഇഷ്ടമുള്ള ജാഗമുണ്ട്, അള്ളാഹുക ചമ്മ അർസവുള്ള ജാഗമുണ്ട്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്നില്ലേ, ഒരു റായത്തിൽ അള്ളാഹുക ചമ്മ ഇഷ്ടമുള്ള പക്ക ആ റായത്തെ പള്ളി എവിടെ ഉണ്ടാ, ആ പള്ളി ഉള്ള പക്ക ആയിട്ടിക്കിട്, ആ പള്ളി ആയിട്ടിക്കിട് അല്ലാഹു തആലക്ക് ചമ്മ ഇഷ്ടമുള്ള പക്ക. വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, ആ റായത്തെ പക്കത്തെ കൂട്ടത്തിൽ ജാഗത്തെ കൂട്ടത്തിൽ അല്ലാഹുക്ക് ചമ്മ അർസവുള്ള പക്ക അങ്ങാടിങ്ങ ആ റായത്തെ ബജാറങ്ങായിട്ടിക്കിടുണ്ട് മുഹമ്മദ് മുസ്തഫ. അതേ ടൈമില് ഞങ്ങളെ അവസ്ഥ എന്തേ, അല്ലാഹുക്ക് ചമ്മ ഇഷ്ടമുള്ള ജാഗത്തിൽ ഞങ്ങളെ കാണേണ്ട ഭാര്യ കുറടി, അള്ളാഹുക്ക് ചമ്മ അർസമുള്ള മോത്തുല ഞങ്ങളെ കാണേണ്ട ചമ്മയാറ, ഞങ്ങളെ യാറ അവിടമേ കാണ്ടേ. ഇത് ഞങ്ങൾ ഗമന വെച്ചിട്ട് അർത്ഥാക്കണായ വിഷയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്നു. അതുകൊണ്ട് ഞങ്ങളെ അകവും റായത്തെ പള്ളിയും ചമ്മ വ്യത്യാസമുണ്ട്. ഞങ്ങളെ ഔത്ര ഉൽഗതച്ചിട്ട് ബാണിയാക്കടേക്ക് തൊന്തരയില്ലേ, ഇല്ലേ? ഇപ്പൊ ഞങ്ങളെ പെഞ്ഞൈമാരെല്ലാം ബാണിയ സുറാക്കിയാറ്. ഖിയാമത്ത് നാളുടെ ലക്ഷണത്തെ കൂട്ടത്തില് നബി മുഹമ്മദ് മുസ്തഫ മെയ്യാവല നബി മുഹമ്മദ് റസൂലുള്ളാഹി. കില്ലൂർ തങ്ങ വന്നെങ്കിൽ ഇതര കാണ്ടി ജോറിൽ സ്വലാത്ത് ചൊൽപാട്ട്. അപ്പൊ ഉറക്കത്തിക്കെ വോൾട്ടേജ് യാറായി പോയെങ്കിൽ പിന്നെ വോൾട്ടേജ് ബന്ദായി പോവും. അപ്പൊ അതര കാണ്ടി ഇപ്പമേ തെൽത്തൽ വോൾട്ടേജ് യാറാക്കിയോണ്ട് യാറാക്കിയോണ്ട് ഹന്താഹന്തായിട്ട് വന്നെങ്കിൽ പിന്നെ തങ്ങ എത്തുമ്പോഴത്തേക്ക് അത് സമായി പോണ്ടു. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ ഇണ്ട് പഴയ കാലം പോലെയല്ല, പണ്ടെല്ലാം ആനിങ്ങ ബാണിയാക്കിയോണ്ടിന്നെ ഇണ്ട് എന്റെ ആണിങ്ങ ഔത്ര ഉൽഗതച്ചിട്ട് പെണിങ്ങ പാണ്യാക്കട കാല. അങ്ങനത്തെ കാല വന്ത് ഉണ്ടായെങ്കിൽ നബിതങ്ങ ചൊന്തു, പിന്നെ ചമ്മ കാല എന്തോ ഈ ദുനിയാ വിക്കില്ല മുഹമ്മദ് മുസ്തഫ ഇല്ലേ. ഇന്ന് സുബാന ജല്ല ജലാലു വാട്സപ്പ് ഓപ്പൺ ആക്കിയിട്ട് ആ വാട്സപ്പിലു പെണ്ണിങ്ങളെ ഗ്രൂപ്പ് ലേഡീസ് ഓരോ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് അതിൽ പെണ്ണിങ്ങ മാത്ര ആ പെണ്ണിങ്ങളെ കൂട്ടത്തിൽ ആ വാട്സപ്പിടെ പ്രൊഫൈൽ പിക്ചർ വാ. ആ കൂട്ടത്തിൽ മൂന്ന് പെണ്ണിങ്ങളെ പുതിയ നൈറ്റി ഇട്ടിട്ടുള്ള വാട്സപ്പിടെ പ്രൊഫൈൽ പിക്ചർ പെണ്ണുങ്ങളെ ഗ്രൂപ്പ് മാത്രം, ആണുങ്ങളെ ഗ്രൂപ്പ് എന്തും ഇല്ല. പക്ഷെ ആ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയെങ്കിൽ ഈ പ്രൊഫൈൽ പിക്ചറിന്റെ മൂന്ന് നൈറ്റി ഇട്ട പെണ്ണുങ്ങളെ ഫോട്ടോ എല്ലാവരും കണ്ടാറ് ചോട്ട വിഷയം വേറെ. ചെന്നുകൊണ്ട് വന്നു ആ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ചിട്ട് പെണ്ണിങ്ങ ബാണ്യ നടത്തുറാറ് ഓൺലൈൻ ബാണ്യ. എന്തേ തുണിയുടെ ബാണ്യ, ഡ്രസ്സറെ ബാണ്യ, പണ്ട് ജൗലിയുടെ ബാണ്യ ആക്കിയോണ്ട് ഇന്ന് ആരെയും പുച്ചമുഖർ പരിസരത്തിൽ ആണിങ്ങ അല്ലേ. വാർത്ത വാർത്ത കൗത്തുക വന്നിട്ട് തലയുടെ മേല് ഡ്രസ്സറെ കെട്ടി വെച്ചിട്ട് ജൗലിയുടെ ബാണ്യ ആക്കിയോണ്ടിന്നാർ. ഇപ്പൊ അതല്ല കുറേ
ഇപ്പ ജൗളിന്റെ ബാനിസോറാക്കിയ നിങ്ങളെ പെണ്ണിങ്ങ അങ്ങ് പുറത്തോണ്ട് പോണ്ടില്ല അവനെ അങ്ങനെ ഔത്ര ഉൽഗതിച്ചിട്ട് പെണ്ണിങ്ങളെ വാട്സപ്പിടെ ഗ്രൂപ്പുകും വാട്സപ്പിടെ അക്കൗണ്ടുകും മെസ്സേജ് ഇതാ ഇങ്ങനത്തെ ഡ്രസ് ഉണ്ട് അത് ഇത്ര പൈസ വേണെങ്കിൽ ഡെലിവറി എല്ലാം ഫ്രീ ഹോം ഡെലിവറി എല്ലാം ഉണ്ട് അത് ജീൻസ് അങ്ങടിക്ക് മാത്രമല്ല ഔത്ര ഉൽഗത്ത് പെണ്ണിങ്ങ ബാനിസോറാക്കിയാറ് നിങ്ങൾക്ക് ഇതെന്തോ ഗൊന്തില്ലല്ലേ നിങ്ങ വേരിക്കട പിന്നെ ഈ പെണ്ണുങ്ങളെ കയ്യിൽ പൈസ വന്നരവിടെ നിങ്ങ കൊടുത്തതാ നിങ്ങ അങ്ങനെ എന്ത് കൊടുക്കില്ലല്ലേ പെണ്ണുങ്ങ ഭാഗത്ത് പൈസ വന്ന് അങ്ങ ബാനിയാക്കിയിട്ടുള്ള പൈസ നിങ്ങളെ കയ്യിൽ വേറെ ഉണ്ട് അപ്പൊ ഖിയാമത്ത് നാളുടെ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ പെണ്ണുങ്ങ ലാസ്റ്റ് കാലം വരുമ്പോ അങ്ങ ബാന്യ സുറാക്കിടാറ് എത്ര തോൽ കൊന്തുണ്ടാ അങ്ങനെ ബാന്യ ബിസിനസ്സിൽ പ്രോഫിറ്റ് കിട്ടി ലാസ്റ്റ് മാപ്പലായ ഉണ പെഞ്ഞയുടെ കട എടുക്കണപ്പോഴത്തെ ഒരു കാലമുണ്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിന്റെ തദ്കിറത്തുൽ ഖുർത്തുബി ചൊല്ല കിതാബില് നാൻ ചെന്നുവെച്ച വിഷയം ചെന്നുള്ളു ഞാൻ ചെന്നുകൊണ്ട് വന്നു അപ്പൊ നാണ്ട് ഇപ്പൊ ഖിയാമത്ത് നാളുടെ ലക്ഷണം ചൊല്ല വിഷയമല്ല ഞാൻ ചെന്നുകൊണ്ട് വന്നേ ഔത്ര ഉൽഗ ബാനയാക്കണേക്ക് തൊന്തരല്ല ആ ശിസ്തുലു തെച്ചിട്ട് ബാനയാക്കടേക്ക് തൊന്തരൊന്നുമില്ല ഇയാൾ എന്തര മനുഷ്യഭാവ ഇയാളുടെ ബണ്ടോർഷ വിളിക്കട വേണ്ട അങ്ങനെ ബാന്യത്തുക്കും കല്ലിട്ടെത്തി ചെന്നിട്ട് പെണ്ണിങ്ങ ശാപ്പ വയ്ക്കുവാറ് ഞാൻ അങ്ങനല്ല ചെന്നുണ്ടല്ലോ ഔത്ര ഉൽഗ തെച്ചിട്ട് ശിസ്തുബദ്ധായിട്ട് ബാനയാക്കണമെങ്കിൽ ഇസ്ലാമിന്റെ വിരോധം ഇല്ലെങ്കിൽ എന്ത് തൊന്തരില്ലേ അങ്ങനെ തൊന്തരില്ല ഖിയാമത്ത് നാളുടെ ലക്ഷണാണ്ട് നബി തങ്ങ ചൊന്നുറക്കുണ്ടല്ലാണ്ട് ഖിയാമത്ത് നാളുടെ ലക്ഷണം എല്ലാം ബെടക്കണ്ടില്ലേ നല്ല എത്ര ലക്ഷണം ഉണ്ടോ ഞാൻ ചൊന്നുകൊണ്ട് വന്നോ അവ നബി ഇല്ലേ ഈസാ നബി അലൈഹി ഇസ്ലാം ലാസ്റ്റ് കണ്ടില്ലേ അത് ബെടക്ക് ലക്ഷണമാ മഹദി ഇമാം ലാസ്റ്റ് കണ്ടില്ലേ അത് ബെടക്ക് ലക്ഷണമാ ബെടക്കുണ്ടു ദജ്ജാൽ വണ്ട ആൽമാറ ഫിത്നും ഫസാദാക്കിട്ട് തെരുതപ്പാട്ടു ദജ്ജാൽ വണ്ട ഇസ്ലാമിൽ ഇല്ലാത്ത വിഷയം ചെന്നിട്ടു ബാലക്കാരങ്ങളെ ബ്രെയിൻ വാഷ് ആക്കിട്ട് സുന്നത്തു ജമാഅത്ത് പുറത്ത് കുട്ടിയും പോകും ദജ്ജാൽ വണ്ട അത് ബെടക്ക് അതേ ടൈമിലു ആ ദജ്ജാലിന്റെ കൊല്ലുക ഈസാ നബി അലൈഹി ഇസ്ലാം ഉണ്ട് ആ ഈസാ നബി അലൈഹി ഇസ്ലാം പണ്ടത് ബെടക്ക അല്ല തങ്ങന്മാരുടെ കൂട്ടത്തിൽ മഹദീമാം പണ്ട് മഹദീമാം പണ്ടത് ബെടക്ക അല്ല യഹജൂജു മഹജൂജു പണ്ടാറ് ചൈന ഗോഡയുടെ പെരവൽ കാത്തോണ്ടുള്ളാറ് യഹജൂജു മഹജൂജ് ചൊരണ്ടിയോണ്ടുള്ളാറ് മതിൽ ചൊരണ്ടിയോണ്ടുള്ളാറ് ചൊരണ്ടി 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 തീനെങ്കിൽ എല്ലാം ഒത്തുകും പണ്ടാറ് പക്ഷേ ആ ചൊരണ്ടിട്ട് തീറാണ്ടിക്കോവനായിട്ടിക്കട് ബെല്യാസരന്റെ അൽക്കാഫ് സൂറത്ത് ഓതോണോട്ട് നബി തങ്ങ മുസ്ലിമീങ്ങളുടെ ചുമതല പക്ഷെ ഇണ്ട് ബെല്യാസായിട്ട് എത്ര മുസ്ലിമീങ്ങ അൽക്കാഫ് ഓതിറാറുണ്ട് ഞങ്ങൾ ആത്മാവലോക്കനാക്കണോ ആ ചെന്നോണ്ട് വന്നേ അപ്പൊ ബാന്യ ഔത്ര ഉൽഗ നടക്കുമ്പോ അത് എന്ത് തൊന്നരയില്ലേ അതേ ടൈമിൽ പല്ലില് ബാന്യാക്കോ തീറാണ്ട് മുഹമ്മദ് മുസ്തഫ അല്ലേ കുറെ ആൾമാരെ സെന്റ് വിക്കോ വണ്ടാറ് പള്ളിയുടെ ഉൽഗ സുറുമ വായുടെ മാത്രേ ഗ്യാസറ മാത്രേ അതിര മാത്രേ ഇതര മാത്രേ ബർട്ട് പള്ളിയുടെ പർത്ത് നിക്കട്ട് ബാന്യാക്കട്ട് ഉൽഗത്ത പള്ളിക്ക് പത്തൊക്കെ തീറോ ഉൽഗത്ത പള്ളിക്ക് പത്യങ്ങും വലിയ നിസ്കരിക്കൊക്കെ പത്തട്ട് ഇനി കൊമ്പോയിട്ട് ഉൽഗ വെച്ചെങ്കും വലിയ പക്ഷേ ആ ഉൽഗത്ത പള്ളിയിൽ സെന്റ് ബാന്യ പോലും ആക്കുക തീറാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ടല്ലേ ആ പള്ളിയുടെ ഉൽഗ പത്തിട്ട് ബാന്യാക്കടത് നിങ്ങ മീത്ത് നോക്കിയാറുണ്ടായെങ്കിൽ നബി തങ്ങ ചൊന്ത് നിങ്ങൾ ദ്വാർക്കണു എന്തിക ബാന്യത്തിൽ ലാഭം കിട്ടുകയായിട്ടല്ല ബാന്യത്തിൽ നഷ്ടം കിട്ടുകയായിട്ട് ദ്വാർക്കണു അള്ളാഹുമ്മ ലാ ബറകല്ലാഹു ഫീ തിജാരത്തിക ഇതലാ നിന്റെ ബാന്യത്തിൽ അള്ളാഹു ബറക്കത്ത് തരാൻ ടിക്കറ്റ് ഉണ്ട് ദ്വാർക്കണുണ്ട് മുഹമ്മദ് മുസ്തഫ കാരണം പള്ളിയുടെ ഉൽഗ ചൊന്നെങ്കിൽ അത് ദുനിയാവിടെ ലാഭത്തുള്ളതല്ല ദുനിയാവിടെ ലാഭത്തെ ബാന്യം നടത്തുള്ളതല്ല അത് ആഖിറത്തെ ബാന്യത്തെ ലാഭം കിട്ടുള്ള ബാന്യാക്കുള്ളത് അത് ഏത് ബാന്യ അത് ഇബാദത്തായിട്ടിക്കിട് അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ ബാലക്കാര് ചങ്ങാടിമാരെ ഈമാനുള്ള ഉണ്ട് ലക്ഷണ ചെന്ന കൂട്ടത്തിൽ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നത് കണ്ടി ഇന്നമാ യുഅ്മിനു ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അതേ മനസ്സിൽ അല്ലാഹുടെ നമ്പിക്ക ഉണ്ടാ ഖിയാമത്ത് നാളിൽ നമ്പിക്ക ഉണ്ടാ അവണുകു മാത്രമേ പള്ളിയുടെ ചന്ത ആക്കകു മനസ്സ് കണ്ടോ അവണുകു മാത്രമേ പള്ളിയുടെ മുട്ടപറകു മനസ്സ് കണ്ടോ നന്റെ പെരുസത്തെ ബാലക്കാര് ചങ്ങാടിമാരയില് നാ ചൊല്ലട്ട നേരായ ഈമാന് അല്ലാഹു നങ്ങക്ക് തൻ്റെ പകുന്നുണ്ട പള്ളി ഒക്കളുടെ ടൈമുലല്ല ഞങ്ങളെ റായത്തില് പള്ളി ഒക്കലായി അൽഹംദുലില്ല ആ പള്ളി ഒക്കൽ ഭാഗമായിട്ട് ഞങ്ങളെ റായത്തിൽ കൊറിയ നാളത്തെ വാതിറ മജ്‌ലിസ് ഉണ്ട്
அதே பள்ளி ஒக்கொள்ள டைமில் பாலக்காரங்க பள்ளியிட சுத்து முத்துள்ளாரு வாழ் நடக்கிற டைமில் வளண்டியர் மாறாயிட்டுள்ளாரு அதுபோல ஓடி நடக்க உள்ளாரு அதே டைமில் பள்ளியிட ஒக்கொலு கழிஞ்சிட்டு அதுபோல அதே பள்ளி ஒக்கொலுமாய் பந்தப்பட்டுட்டு வாழ் கழிஞ்சிட்டு ஆ வாழ மஜ்லிஸ் எல்லாம் கழிஞ்ச பின்ன பின்ன நோக்கும்போ பள்ளி பரிசரத்தில் கௌஜி காண்டில்ல பள்ளி ஒக்கொள்ள நாள் கண்ட கௌஜி பின்ன பள்ளியிட பரிசரத்தில் காண்டில்ல அதே வாழற சதசக வரும்ப கண்ட கௌஜி பின்ன பள்ளியிட பரிசரத்தில் காண்டில்ல எந்த காரணா ஓனு பள்ளி ஒக்கொழுகு என்ன ஒத்துலின்னா அதே வாழற டைமில் ஒத்துலின்ன பின்னமா பள்ளியிட ஒக்கொழு கழிஞ்ச பின்ன வாழற சதஸ் கழிஞ்ச பின்ன பின்ன அவன் பள்ளியிட முட்ட காண்டில்ல நேராயிட்டு ஈமான் உள்ளவன் அவனல்லா பள்ளி ஒக்கொள்ள டைமில் மாத்திர எதிர் வந்தீங்க மெய்யாவால வாழற டைமில் மாத்திர எதிர் வந்தீங்க மெய்யாவால பின்னமா ஆ பள்ளியுமாய் எல்லா ரூபத்திலும் பந்த பைக்குடவுனாவனு கேட்டோ അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നിന്ദ്രകുന്തുണ്ട ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ നേരായിട്ട് അല്ലാഹുടെ മേൽ നമ്പിക്ക ഉണ്ടാ ബാലക്കാറാ നിക്ക് ഖിയാമത്ത് നാളിൽ നമ്പിക്ക ഉണ്ടാ നിക്ക് അങ്ങനെ ആയെങ്കിൽ എപ്പോഴും നിന്റെ മനസ്സ് പള്ളിടയിൽ ബന്ധയിക്കിട് പള്ളിടയിൽ ബന്ധയില്ലാത്ത നാളില്ല ഓ നണ്ട പെരുസത്ത ബാലക്കാര് ചങ്ങാനിമാരെ കാലി ഒരു വാലര സദസ്സിൽ ഓടി നടന്നെങ്കിൽ മെയ്യാവാല കാലി ഒരു പള്ളി ഒക്കൊള്ള ടൈമിൽ ഓടി നടന്നെങ്കിൽ മെയ്യാവാല പിന്നെമാ ആ പള്ളി ഒക്കൊള്ള ടൈമിൽ ഓടി നടന്നത് നേറുകൂണ്ടായെങ്കിൽ വാലര സദസ്സിൽ ഓടി നടന്നത് നേറുകൂണ്ടായെങ്കിൽ അള്ളാഹു നണ്ടും നിണ്ടും പരീക്ഷ ആക്കിട അള്ളാഹു നണ്ടും നിണ്ടും ടെസ്റ്റ് ആക്കിട എങ്ങനെ ടെസ്റ്റ് ആക്കിടോ അതാ പള്ളി ഒക്കൊല് കലഞ്ഞ പിന്നെ വാലര നാളങ്ങല്ല കലഞ്ഞ പിന്നെ ഓണു പള്ളിയുമായിട്ട് ബന്ധ ഉള്ളാണ ആ പള്ളിയുമായിട്ട് ഓണുക എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാ സുബ്ഹാനല്ലാഹ് അത് എന്താക്കണോ ബാലക്കാര് ചങ്ങാടിമാരെ ഞങ്ങളെ റായത്തില് നല്ല ഒരു പള്ളി വന്നില്ലേ ആ ഞങ്ങളെ റായത്തെ പള്ളിയുടെ ഉൽഗത്തെ എല്ലാ നാളും അതാ നിസ്കാരത്തൊരു ബിളി കേക്കില്ലേ ഞങ്ങ തലക്ക് തൊപ്പിയിടറ ഞങ്ങ അതാ മോത്തുല് താടി വയ്ക്കട ഞങ്ങ അല്ലാഹുടെ ദീനക വേനായിട്ട് ഓടി നടക്കടാ തങ്ങന്മാർ ഒരു മോത്തുകു ബണ്ടാറേണ്ടി ചൊല്ലുമ്പോ ഞങ്ങ ആ സദസ് കെത്തിറിമീങ്ങളെ വാല് നടക്കടേണ്ടി ചൊല്ലുമ്പോ ഞങ്ങ ആ വാല് കേക്കു ബണ്ട അതേ ടൈമില് കേക്കട്ടാ ബാലക്കാറ തങ്ങന്മാരെ ബഹുമാനിക്കട ഈമാന് മനസ്സിലുണ്ടോണ്ടായെങ്കിൽ ആലിമീങ്ങളെ വാല് കേക്കട ഈമാന് മനസ്സിലുണ്ടോണ്ടായെങ്കിൽ കേക്കട്ടാ ബാലക്കാറ ഞങ്ങളെ റായത്തെ പള്ളിയുടെ എല്ലാ നാലും ഒരു അഞ്ചു വക്കത്ത് നിസ്കാരത്ത് ഒരു ബാങ്ക് കേക്കില്ലേ ഹയ്യ അല സ്വലാ നിസ്കാരത്തിക്ക് ബറൂ ബാലക്കാര് ചങ്ങാടിമാരെ ആ റബ്ബുടെ പേര് ചൊല്ലുല്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നാണ് ബല്യവണല്ല നാണ് ബേനെങ്കിൽ എത്ര ഗണ്ട ബേനെങ്കും വാല് ചൊല്ലുക അതാ നാലനക്ക് ഹൊസങ്കടില് വാളുണ്ടു അതര നാലക്കലിനക്ക് കൊടക് ജില്ലല് വാളുണ്ടു അതര പിന്നത്തെ ജണ്ട് നാല് ഇരിയോ ഇരുപത്തൊന്ന് താരീഖ് നന്റെ ചിക്കമകളൂർ ജില്ലല് നാണ് പ്രവർത്തിക്കട നന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പക്കത്തില് ജണ്ട് നാല് ഞങ്ങളെ കേന്ദ്രത്തെ യൂണിറ്റ് സന്ദർശനം ഉണ്ടു അതേ ടൈമില് നാണ് ബല്യവണല്ല ഓ നാണ് ബല്യവണ് ചൊല്ലൊരു ബിയാറ നന്റെ മനസ്സിൽ വന്നു പോയെങ്കിൽ നന്റെത്തര ചീപ്പ് ബാരാറുമുള്ളാണ് കാരണം ഈ നൗഫലുടെ വാല് ചെന്നോണ്ടിക്കുമ്പോ നാനെ നിങ്ങളെ പൽക്ക തുടങ്ങി സ്റ്റാർട്ട് ആക്കിടമുന്നോലു നാനിങ്ങൾക്ക് ഒരു പൽക്കതൊന്നുമില്ലേ നാനെ തങ്ങ കില്ലൂർ തങ്ങ നിങ്ങളെ സ്റ്റേജിക്ക് വന്ന സാർത്തി നാനെ പൽക്ക നിപ്പാട്ടേണ്ട് ചെന്നില്ലേ ബാലക്കാരങ്ങളെ അതേ ടൈമിൽ അതൊരു അഹങ്കാരത്തെ പൽക്ക അല്ലേ
அதொரு பெல்லியவனோ சொல்றொரு பல்க அல்லே. காரணம் எந்த நக்க கேரண்டி உண்டா கில்லூர் தங்க தங்கள ஸ்டேஜுக்கு எத்திர தோலு ஈ வாதகோட்டுள்ள நௌஃபலு ஹயாத்திலிக்கிடான்ட்டு கேரண்டி உண்டா. இன்னெல்லாம் முன்னாண்டு நான் ஒரு மோத்து வாழுக போகும்போ அதா ஒரு பெண்ணிங்க போன் விழிச்சிட்டு கண்ணிட தண்ணி இட்டு பாட்டிட்டு இருக்க கொஞ்சந்து എന്റെ ഫോണ് വിളിച്ച കാരണം എന്റെ കൊന്തുണ്ട ഒരു വയസ്സായ പെണിങ് ഉസ്താദേ നന്റെ മോലു മറിച്ചാല് നിങ്ങ പോണ്ട എല്ലാ വളരെ സദസ്സിലും ദ്വാർക്കണു ഉസ്താദേ. നാന് കേട്ട എത്ര വയസ്സുള്ള മോളു അപ്പല്ലേ ചൊന്ന ഏഴ് വയസ്സുള്ള നന്റെ മോളു മറിച്ചാല് ഇന്നാലില്ല. ഏഴ് വയസ്സുള്ള ആ പെണ്ണിങ്ങളെ മോളു മറിച്ചെങ്കില് കേക്കട്ടാ നന്റെ ഹൃദയത്തെ പാർട്ടായിട്ടുള്ള ബാലക്കാര് ചങ്ങാടിമാര് മുപ്പ വർഷമുള്ള നൗഫലക മരിക്കുകയില്ല ചൊല്ലുക അവിടാ. എത്ര ആൽമാർഗല്ലേ ഓരോ രൂപത്തിലും മരിപ്പുള്ളേ. ഓ നണ്ട വല കേട്ടോണ്ടുള്ള ഉമ്മമാരെ അള്ളാഹു ഞങ്ങളെ ചമ്മ രൂപത്തിൽ പരീക്ഷയാക്കിയോണ്ടുള്ള അതാ ഇന്നലെ ഇന്നലെ ഒരു മോത്ത് അതാ ഒരു മോത്ര ഒരു ഫോണ് വന്ന് ആ ഫോണിൽ ചൊല്ലേന്ദ്രകൊന്നുണ്ട് ഉസ്താദേ അതാ ഒരു പെണിങ്ങ ആ പെണിങ്ങടെ ബാത്തിലുള്ള കിടാവിടെ പറത്തെടുത്തിട്ടു കിടാവുക ജീമയില്ല. കിടാവുടെ ബാത്തറ പറത്തെടുക്കുമ്പോ ഉമ്മടെ ബാത്തറ പറത്തെടുക്കുമ്പോ കിടാവുക ജീമയില്ല. സുബ്ഹാനല്ലാഹ് നോക്കുമ്പോ മാ ആ കിടാവുക ചണ്ട് കൈയുണ്ട് ആ കിടാവുക ചണ്ട് കാലുണ്ട് കിടാവുക തലയില്ല. ഞങ്ങളെ പെണിങ്ങ പെത്തില്ലേ നണ്ട ഗൊന്തുലെ മൂന്ന് പെണിങ്ങ അങ്ങനത്തെ മക്കളെ പെത്താറ്. ഓ പുച്ചമകരു കെരിബലി പരിസരത്തുള്ള ഈമാനുള്ള ഉമ്മമാരെ ഈമാനുള്ള പെങ്ങന്മാരെ നിങ്ങളെ പോലത്തെ എത്തരമാ പെണിങ്ങ മൂന്ന് പെണിങ്ങളെ അനുഭവം നണ്ട കുർത്തത്തിലേ ഉണ്ട്. അങ്ങ മക്കളെ പെത്തിട്ട് നോക്കുമ്പോ ആ മക്കൊക കൈയുണ്ട് ആ മക്കൊക കാലുണ്ട് ആ മക്കൊക തലയില്ല ആ മക്കൊക മുഖയില്ല. ഖിയാമത്ത് നാള് പറയുമ്പോ കോല ചേഞ്ച് ആവിടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നുല്ലേ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നോ അള്ളാഹുടെ പള്ളിയുടെ ബിലികേക്കിട് ഓ പള്ളി മൊക്കളുടെ ടൈമോലു ഓടി നടന്നോണ്ട് ഇന്ന ബാലക്കാറാ വളരെ ടൈമില് ഓടി നടന്നോണ്ടിന്ന ബാലക്കാറാ പള്ളി മൊക്കലു തീന്തു സമാ പള്ളിയുടെ ഗൗജി തീന്തു സമാ വളരെ ഉസ്താദുമാര് വന്നിട്ട് വാല ചൊന്നാറ് സമാ തങ്ങന്മാര് വന്നിട്ട് ദ്വാർന്നിട്ട് തന്നാറ് സമാ ആയെങ്കിലും നിന്റെ പല്ലി ഇവിടെ ഉണ്ടല്ലോ നിസ്കാരത്തേക്ക് വരൂ. ആ ബിലി കേക്കുമ്പോ എത്ര ബാലക്കാര് ചങ്ങായിമാര് പള്ളിക വന്നിട്ട് നിസ്കരിക്കടാറ് സുബ്ഹാനല്ലാഹ്. നിങ്ങക്ക് കൊന്തില്ലേ റുബയ്യു ഇബ്നു ഖിറാസ് അതേ റബീഉ ഇബ്നു ഖൈസും റളിയല്ലാഹു അൻഹു മഹാന്റെ ചരിത്രത്തിൽ കണ്ട് മഹാന്റെ ചണ്ട് കാലുകും ബലയില്ല. ആ ചണ്ട് കാലുകും ബലയില്ലാത്ത മഹാനല്ലേ റബീഉ ഇബ്നു ഖൈസും റളിയല്ലാഹു അൻഹു ആയെങ്കിൽ ആ മഹാന ഒരു വഖത്ത് ജമാഅത്ത് പോലും കൈവിട്ടില്ലല്ലേ. കൊറിയ റായ ഉണ്ട് ഞങ്ങളെ പുച്ചമുകരങ്ങനത്തെ റായ അല്ല അവിടെ ഇറിയങ്ങ പള്ളിക വണ്ടാറ് അതാ റോഡ് സൈഡില് ബെൽ ചെയ്യുന്നില്ലെങ്കിലും കയ്യിലൊരു ടോർച്ച് പിടിച്ചിട്ട് പള്ളിക്ക് സുബൈ നിസ്കാരത്തേക്ക് വണ്ടാറ് അതേ ടൈമിൽ ആ റായത്തെ ബാലക്കാര് ചങ്ങായി മാറാ അങ്ങ സുബൈക്ക് പള്ളിക വന്നിട്ട് നിസ്കരിക്കില്ലേ. സുബ്ഹാന ജല്ല ജലാലു നന്റെ ബാപ്പ പള്ളിക്ക് പോയി നിസ്കരിച്ചയാളല്ലേ നന്റെ ബോബ പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചയാളല്ലേ അണ്ട് ഈ കാണ്ട റോഡില് കാണ്ട സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലല്ലേ അണ്ട് വേറെ ലൈറ്റ് ഇല്ലല്ലേ. അതേ ടൈമില് ചെറിയ ഒരു കോലുലു ഒരു തീ കത്ത് പാട്ടിട്ട് ആ തീയുടെ ബെൽക്കുറു മുഖാന്തര പള്ളിക വന്നിട്ട് സുബൈ നിസ്കാരത്തിന് വന്ന എത്ര ബാപ്പമാര് ഞങ്ങളെ മുസ്ലിം മഹല്ലിങ്ങളിൽ കളഞ്ഞു പോയാ ആ ഹിറിയങ്ങ ഞങ്ങളെ റായത്ത് കബറുസ്ഥാനിൽ കിടന്നോണ്ടിറങ്ങുമ്പോ എന്തേ അങ്ങനെ മക്കായ നങ്ങാ
എന്തേ അങ്ങനെ പുല്ലിമാറായ നങ്ങ ഒരു സുബീജമായത്ത് പള്ളിക വന്നിട്ട് നിസ്കരിക്കോ തീറാത്തതെന്തേ? റബീഉ ഇബ്നു ഖൈസും റളിയല്ലാഹു അൻഹു കേട്ടില്ലേ, രണ്ട് കാലുകും ബലയില്ലാത്ത മഹാ എത്രത്തോളം ഡോക്ടർമാർ ചൊന്നാര് ആ രണ്ട് കാലും മുറിച്ചിട്ടെടുക്കണോ ചൊന്നാര്, കാരണം രണ്ട് കാലുക ബലയില്ല, രണ്ട് കാലുകും ബലയില്ല. ആ റബീഉ ഇബ്നു ഖൈസും റളിയല്ലാഹു അൻഹു അതാ രണ്ട് കാലുക ബലയുന്നില്ലെങ്കിലും അതാ ജണ്ടാൽമാരെ ബിരിക്കിടു, അതാ ഒരുത്തര ഷോൾഡറിൽ ബലത്തെ കൈ വയ്ക്കിടു, പിന്നൊരുത്തര ഷോൾഡറിൽ ഇടത്തെ കൈ വയ്ക്കിടു, ആ ജണ്ടാലെ കുഞ്ചിറ മോത്തുല് നിപ്പാട്ടിട്ടു അതാ അങ്ങനെ പിടിച്ചോണ്ട് പള്ളിക പോണ്ടു. എന്തൊരു കഷ്ടല്ലേ ബാലക്കാരോ, ഞങ്ങളെ കാലക് ബലയില്ലാണ്ട് ആയിട്ടില്ലല്ലേ. റബീഉ ഇബ്നു ഖൈസും അതങ്ങളെ രണ്ട് കാലവും ബലയില്ല, അത് നെൽത്തിൽ ബൈക്കുക പോലും ആയോണ്ടില്ല. അതുകൊണ്ടല്ലേ ബലത്തുക വേനായിട്ട് ഗ്രിപ്പുക വേനായിട്ട് രണ്ട് ആൽമാരെ കൈപിടിപ്പാട്ടിട്ട് പോണ്ടു പള്ളിക. ഈ ഒരു പള്ളിക പോണ്ട ദൃശ്യ കണ്ടപ്പ റായത്തങ്ങ കേട്ടാറ് അല്ല റബീഉ ഇബ്നു ഖൈസും അതങ്ങളെ, നിങ്ങൾക്ക് ഇത്ര അധ്വാനിച്ചിട്ട് പള്ളിക പോയിട്ട് നിസ്കരിക്കണോണ്ടില്ല നിങ്ങക്ക്, നിങ്ങളെ ഔത്തുറ ഉൽക നിസ്കരിച്ചെങ്കിൽ മെയ്യാവല്ലേ, കാരണം നിങ്ങക്ക് നടക്കുക തീരില്ലല്ലേ, നിങ്ങളെ രണ്ട് കാലുകും ബലയില്ലല്ലേ. റബീഉ ഇബ്നു ഖൈസും തങ്ങ ചൊന്ന ഉത്തരയന്ത്രകം തൊണ്ട ബാലക്കാറ, നിങ്ങ ചൊന്ന സമാ തന്റെ രണ്ട് കാലുകും ബലയില്ലാത്തത് കൊണ്ടിട്ടു അതാ നാന് പള്ളിക വന്നിട്ട് നിസ്കരിക്കണോണ്ടില്ല, നാന് ഔത്തുറ ഉൽഗമേ ധച്ചിട്ട് നിസ്കരിക്കുക മെയ്യ് ചെന്നിട്ടു അല്ല പിന്നമാ നാന് നണ്ട ഔത്തുറ ഉൽഗ ധച്ചിട്ടിക്കുമ്പോ ഓ റായത്തങ്ങളേ നാനൊരു ശബ്ദ കേക്കിട, എല്ലാ നാലും അഞ്ച് വക്കത്ത് നാൻ ഒരു ശബ്ദ കേക്കിട, എന്തരകം തുണ്ട ഹയ്യാലസ്വല നിസ്കാരത്തുക വരൂ. ആ ശബ്ദ കേക്കുമ്പോ അല്ല റായത്തങ്ങളെ നണ്ട കാത് കൊണ്ടിട്ട് നിസ്കാരത്തുക വിളിക്കിടത് കേക്കുമ്പോ നണ്ട ജണ്ട് കാലക് ബലയില്ല സമാ ആയെങ്കിലാ നാണ ഔത്തുലു തെച്ചിട്ട് എങ്ങനെ നിസ്കരിക്കട്ടു. ആ ബിലി നക്കും വിളിച്ചോണ്ടുള്ളല്ലേ നിസ്കാരത്തുക വേനായിട്ട്, ആ ബിലി കേട്ടിട്ട് നാന് എങ്ങനെ ഔത്തുറ ഉൽക തെച്ചിട്ട് നിസ്കരിക്കട്ടു. ഓ പെരുസത്ത ബാലക്കാര് ചങ്ങാടിമാരെ, ഞങ്ങൾക്ക് സുബൈക്ക് വേഗ എണിക്കുകുത്തിൽ കഷ്ടാവുടല്ലേ, എന്തേ കാരണ? കാരണം ചാവുമാന ഉറങ്ങുമ്പോ ലേട്ടാവിടോ, അത് നല്ലങ്ങളെ സ്വഭാവമല്ല. ജാവുമാനെ വേഗ ഉറങ്ങിയിട്ട് സുബൈക്ക് വേഗ എനിച്ച് നിസ്കരിക്കടവണു, അതായിട്ട് ഇക്കടെ നല്ല സ്വഭാവ. അതെന്തേ ഉസ്താദേ, ജാവുമാനെ വേഗ ഉറങ്ങുകാവൂല്ലേ? ജാവുമാന അതാ വർക്ക് പണ്ട തോലു, അതാ ക്യാരംസ് കളിച്ചിട്ട് ടൈം പാസ് ആക്കടേ. എത്ര മാ ബാലക്കാര് ചങ്ങാണിമാരില്ലേ ഈ പുച്ചമുഖറ് പരിസരത്ത് ക്യാരംസ് കളിക്കട ബാലക്കാരങ്ങ ഇല്ലാണ്ട് നാ വിചാരിക്കട. അങ്ങനെ ക്യാരംസ് കളിച്ച ബാലക്കാരങ്ങ ഉള്ളാരുണ്ടായെങ്കിൽ തൗബ കൊറൂ ബാലക്കാരോ, ഇനിമേല് നാന് ക്യാരംസ് കളിക്കില്ലേട്ടൊരു തീരുമാനം എടുക്കണോ. എന്തേ കാരണ? ക്യാരംസ് കളിക്കടത് ഹറാ. ഓ ബാലക്കാരാ കക്കിടത് ഹറാമല്ലേലാ, ഓ ബാലക്കാരാ വ്യഭിചരിക്കടത് ഹറാമല്ലേലാ, ഓ ബാലക്കാരാ അന്യ പെണ്ണിടെ മോത്തുക നോക്കണത് ഹറാമല്ലേലാ, ഓ ബാലക്കാരാ തങ്ങന്മാരെ പറയിടത് ഹറാമല്ലേലാ, ഓ ബാലക്കാരാ ആലിമീങ്ങളെ പറയിടത് ഹറാമല്ലേലാ. അത് ഗ്രൂപ്പ് തിരിച്ചിട്ടാവട്ടു, ഗ്രൂപ്പ് തിരിക്കാണ്ട് ആവട്ടു, ഏത് ഗ്രൂപ്പിടെ തങ്ങന്മാരും പറയിടത് ഹറാമല്ലേ, ഏത് ഗ്രൂപ്പിടെ ആലിമീങ്ങളെ പറയിടതും ഹറാമല്ലേ, അതുപോലെ ഒരു ഹറാമല്ലേ അതാ ക്യാരംസ് ബോർഡും വെച്ചിട്ട് ഒരു സ്ട്രൈക്കറും പിടിച്ചിട്ട് ക്യാരംസ് ചൊട്ടത് ഹറാമല്ലേ ബാലക്കേറാ. അത് നൗഫൽ സഖാഫിയുടെ ഫത്വ അല്ലല്ലേ, നൗഫൽ സഖാഫിയുടെ ഫത്വത്തുകൊരു ബലയും ഇല്ല. ഇമാം ശൈഖുൽ മദ്ഹബ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടിയ ഫത്വ അത്. ആ ക്യാരംസ് കളിച്ചിട്ട് ജാവുമാനെ ടൈം വേസ്റ്റ് ആക്കിടങ്ങ ഉള്ളാറ്, ആ ജാവുമാനെ ടൈം വേസ്റ്റ് ആക്കുമ്പോ സുബൈക്ക് പള്ളിക വന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക ടൈം കിട്ടില്ലേ, അതുകൊണ്ട് ആ കലിബൽ ചെറിയണു ജാവുമാനെ വേഗ ഉറങ്ങണു.
நீங்க நோக்கோ நாங்க ஏது தப்பாக்கட டைமலு ஏது ஹராமாக்கட டைமலு ഞങ്ങളെ മനസ്സിലൊരു വിയാറ വരും, നന്റെ നോക്കുകൊരാളും ഇല്ലല്ലേ. ഇല്ലേ ഉമ്മമാരെ, മാപ്പിളമാര് ഗൾഫിൽ കിടാറ്, ആ മാപ്പിളമാര് ഗൾഫിൽ കിട ടൈമുള്ളു. അതാ നിങ്ങളെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇന്നെങ്കിൽ ആ മൊബൈൽ ഫോണ് പിടിച്ചിട്ട് നിങ്ങൾ എത്തരമാ ആണിങ്ങളയിലെ സമ്പർക്ക ബൈക്കിടെ കൊറിയ പെണിങ്ങ ഉള്ളാറ്. ഈ പരിസരത്തെന്തും അങ്ങനത്തെ പെണിങ്ങ ഇല്ലാണ്ട് നക്കു കൊന്തുണ്ട്. അതേ ടൈമില് കൊറിയ പെണിങ്ങ അങ്ങനെ ഇല്ലേ. അതാ മാപ്പിളമാര് ഗൾഫിലുള്ളാറ്. ആ മാപ്പിളമാര് ഗൾഫിലിക്കുമ്പോ അതാ ഓളൊരു പെണ്ണല്ലേ. ആ പെണ്ണേണ്ട് വിചാരിച്ചിട്ട് നന്റെ മാപ്പിള ഏതായാലും ഗൾഫ് ല്ലേ അയാളയിലൊക്കെ വേണ്ടതുപോലെ ആസ്വദിക്കുക. ആയോണ്ടില്ല ചെന്നിട്ട് റായത്തെ ആണിങ്ങലയിലെ സമ്പർക്ക ബൈക്കട് എത്തരമാ പെണിങ്ങയില്ലേ. ഓ ഉമ്മമാരെ, നിങ്ങളെ മനസ്സിലുള്ള ബിയാറാ, നിങ്ങളെ റായത്തിൽ ഒരാളും അത് കണ്ടോണ്ടില്ലേ. നന്റെ വാല് കേട്ടോണ്ടുള്ള പെരുസത്തെ ബാലക്കാര് ചങ്ങാടിമാരെ, അതാ ഞങ്ങ പള്ളിക്ക് നിസ്കരിക്കുക പണ്ടില്ലേ. ഞങ്ങ വാലര സദസ് വന്ന് ദൈക്കില്ലേ. അതേ പള്ളിക്ക് നിസ്കരിക്കുക പണ്ട ബാലക്കാരമേ, വാലര സദസ് വന്നിട്ട് ദൈക്കട ബാലക്കാരമേ. ജാവുമാന ഉറങ്ങുമ്പോ അതാ ഉറങ്ങടെ റൂമിടെ ബായില് ബന്ധാക്കിട്ട് ലൈറ്റ് ഓഫാക്കിട്ട് ഫാനിട്ടിട്ട് ഉറങ്ങുമ്പോ എന്തേ ബാലക്കാരാ, നിന്റെ മനസ്സിലൊരു ബിയാറ പറകു. കാരണം എന്തോ? ഏത് ബിയാറാ? നാണന്റെ മൊബൈൽ ഒന്ന് ഓപ്പൺ ആക്കട്ട്, ആ മൊബൈലില് ഗൂഗിൾ ഒന്ന് പോട്ട്, അതില് ഞാനൊരു സിനിമ ടൈപ്പ് ആക്കട്ട്, ഞാനൊരു യൂട്യൂബ് പോട്ട്, ആ യൂട്യൂബില് ഒരു സിനിമത്തെ പേര് ഞാൻ ടൈപ്പ് ആക്കട്ട്, ആ സിനിമ ഞാനൊന്ന് നോക്കട്ട്. എന്തേ കാരണ? നാണ് നന്റെ പ്രൈവേറ്റ് റൂമില് കിടന്നിട്ട് സിനിമ നോക്കുമ്പോ നന്റെ ബാപ്പ നോക്കിയോണ്ടില്ലല്ലേ, നന്റെ ഉമ്മ നോക്കിയോണ്ടില്ലല്ലേ, റായത്തെ ഹിരിയങ്ങ നോക്കിയോണ്ടില്ലല്ലേ. ആ ബിയാരത്തിലല്ലേ പ്രൈവേറ്റ് റൂമില് കിടന്നിട്ട് ഹറാമായ വീഡിയോ നോക്കണോ? ഒരു ബിയാറ മനസ്സിൽ വരണ്ടേ ബാലക്കാറ? ഏത് ബിയാരകം തുണ്ടാ? നന്റെ ബാപ്പ നോക്കില്ല, ഉമ്മ നോക്കില്ല, ആര് നോക്കില്ലെങ്കിലും അല്ലാഹു നണ്ട നോക്കിയോണ്ടില്ലേ. സുബ്ഹാനല്ലാഹ്. നാന് നന്റെ വാല് കേട്ടോണ്ടുള്ള ആണിങ്ങളയിൽ ചൊല്ലട്ട, നിങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട്. നിങ്ങള ഞങ്ങളെ കൂട്ടത്തിൽ കൊറി ആണിങ്ങൊരു സ്വഭാവം ഉണ്ട്. അങ്ങ് എന്താ കിടാറ് കൊന്തുണ്ടാ? അതാ അങ്ങനെ മങ്ങിലത്തെ ഫോട്ടോ എടുക്കിടാറ്, അല്ലെങ്കിൽ പെഞ്ഞ ഇടപൊട്ടിയ നിന്നിട്ട് ഫോട്ടോ എടുക്കിടാറ്. ആ എടുത്ത ഫോട്ടോ അവന്റെ വാട്സപ്പിടെ അതാ പ്രൊഫൈൽ പിക്ചർ ആക്കിട്ട് വെക്കിടാറ്. ഹറാ സമാഗമന വെച്ചിട്ട് കേക്കൊരു പെഞ്ഞയുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറിൽ വന്ന ഹറാം ബാലക്കാര. എന്തേ കാരണ ഹറാം എന്തുവല്ല, നീ അപ്പുറം നോക്കിരണ്ട. അത് നന്റെ വാലര സി ഡി ഇന്ത്. അപ്പൊ ആ സി ഡി ഇങ്ങനെ സദസ് വിതരണാക്കോ കുമ്പറുമ്പോ നാ ചെന്നേ വേണ്ടാണ്ട്. എന്തേ കൊന്തുണ്ടാ? ആ വാലര സി ഡി ഇപ്പൊ വിതരണാക്കിയെങ്കിൽ നിങ്ങളെ ശ്രദ്ധ ഗമന ഫുള്ളു അപ്പുറമേ പോണ്ടു. പിന്നെ നന്റെ ഈ വാളുകളിലെ പോണ്ടേ, ലൈവായിട്ട് ഹയാത്തോട് കൂടെയുള്ള നന്റെ വാളുകളിലെ. പിന്നെ ആ സി ഡിയിലുള്ള വാളുകൾ പോണ്ട്. ഇതെന്തൊരു സി ഡി? ഇതെന്തെങ്ങനെ ഫോട്ടോ? ഫോട്ടോ എന്തെങ്ങനെ? ചിലപ്പോ പോസിറ്റീവ് വെക്കും, നെഗറ്റീവ് വെക്കും. അപ്പൊ അങ്ങനെ എന്ത് വിചാരിക്കട വേണ്ടേ? നല്ലൊരു ബർക്കത്തര സദസ്സല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ വാലര സി ഡി അകത്ത് എന്നെ പിന്നെ വാള് കളഞ്ഞ പിന്നെ ഇൻഷാല്ലാ പോകുമ്പോ വേണമെങ്കിൽ എടുത്തോളാം. ഗാഡിയുടെ മുട്ട ഇക്കിടുണ്ട്, പ്രത്യേക ഗമനം വെച്ച് ഗമനത്ത് പോകുന്നുണ്ടല്ലേ. എന്നാ ചെന്നോണ്ട് വന്നു ആ പെഞ്ഞൈമാരെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചർ ആക്കിടെ എത്തരം ആണിങ്ങ ഉള്ള ഹറാം. ഞങ്ങൾ കൊന്തില്ലാണ്ട് ഞങ്ങളെ ലൈഫിൽ ഹറാമാക്കിയോണ്ടുള്ള കൊറി ആണിങ്ങ ഒരു സ്വഭാവം ഉണ്ട്. മോലെ മങ്ങിലായെങ്കിൽ ഒട്ടേ നിപ്പാട്ടിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കില്ലേ? ഗ്രൂപ്പ് ഫോട്ടോ ആര്? പെഞ്ഞി, മാപ്പിള, മച്ചിന, മച്ചിൻചി, ബാബി, ബാബ, എല്ലാരും ചേരിട്ട ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ആ ഗ്രൂപ്പ് ഫോട്ടോ കൊണ്ട് ഫേസ്ബുക്കിന്റെ പേജ് അപ്ലോഡ് ആക്കടാ. ഹറാം, ഹറാം. എന്തേ കാരണം? ആ ഫോട്ടോ എത്തരമാ ആൽമാര് ഇന്റർനെറ്റിൽ നോക്കടാറ്. ഞാൻ എന്തെങ്കിലും ചെന്നു, ഏത് ഹറാമായ സ്വറ ആക്കുമ്പോഴും അല്ലാ
അതല്ലേ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നേ, മാ യകൂനു മിൻ നജ്വ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസതിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദന മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. ഓ ബാലക്കാരെ, ചങ്ങാടിമാരെ, അതാ നിങ്ങ ഒരു റോഡ് സൈഡിൽ ഒരു മൂന്ന് നാല് ആൾമാര് സേരിട്ട് ഒരു മോരുടെ മുട്ട തേക്കിടാറ്. ആ മോരുടെ മുട്ട തേക്കുമ്പോ അത് ആ തെരുലൂ ഒരു ബാലക്കാർത്തി പെണ്ണ് ബുർക്ക ഇട്ടിട്ട് പോയോണ്ടിക്കുമ്പോ നിങ്ങ അവളുടെ തെരുത പാട്ടുകൾ നോക്കിടാറാ. അല്ലെങ്കിൽ നിങ്ങ ഒരു മോരുള്ള ജാഗത്തിൽ വെച്ചിട്ട് നിങ്ങളെ കയ്യിലുള്ള മൊബൈല് നിങ്ങൾ ദുരുപയോഗം ആക്കിടാറാ. ആ ആക്കിട ടൈമിൽ നിങ്ങളെ മനസ്സിലെ ബിയാറ എന്തോ ഞങ്ങ മൂന്നാല് മാത്രല്ലേ ഇവിടെ ഉള്ളോ. അല്ലാ അള്ളാഹു തആല ഖുർആനിൽ ചൊന്നിന്ദ്രകൊണ്ടുണ്ട് നിങ്ങ മൂന്നാലല്ല, അവിടെ നാലാമതായിട്ട് അല്ലാഹു ഉള്ളാ. നിങ്ങ നാലാളുണ്ട് ബിയാറിക്കണ്ട, നിങ്ങ നാലാളുണ്ട് ആവുമ്പോ അഞ്ചാമതായിട്ട് അല്ലാഹു ഉള്ളാ. നിങ്ങ അഞ്ചാല് മാത്രം ആവുമ്പോ നിങ്ങ അഞ്ചാളുണ്ട് ബിയാറിക്കണ്ട, ആറാമതായിട്ട് അവിടെ അല്ലാഹു തആല ഉള്ളാ. നിങ്ങ ഏത് ഭാഗത്ത് എവിടെ പോയെങ്കിലും ഇല്ലാഹു വമഅഹും ഐനമാക്കാനൂ. നിങ്ങ ഏത് ഉൾക പോയിട്ട് തപ്പാക്കിയെങ്കിലും അവിടെ അല്ലാഹു നോക്കിയോണ്ടുള്ള. അതുകൊണ്ടല്ലേ ഡമസ്കസിൽ സിറിയത്തിൽ ഒരു മഹാന്റെ കബറുണ്ട്. ആ മഹാന്റെ പേരെന്തരകൊന്തുണ്ട? അബൂബക്കറിൽ മിസ്കീ റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ കബർ ഡമസ്കസിലുണ്ട്. ആ കബറിന്റെ പ്രത്യേകത എന്തരകൊന്തുണ്ട? ഇണ്ടും ഇണ്ട് പോയെങ്കിലും ആ കബറിന്റെ ഉൽഗത്തെ കസ്തൂരിയുടെ മണവന്നോണ്ടുണ്ടോ. സുബ്ഹാനല്ലാഹ്, നാനിപ്പ നനപ്പാക്കിയോണ്ടുള്ള കേരളത്തെ കല്ലിക്കോട്ടെ കാലിക്കട്ട മുട്ട നാദാപുര ചൊള്ള രായത്തിൽ കഴിഞ്ഞ തിങ്കള നാണ് വാലുക പോയപ്പ അവിടെ നണ്ട വിഷയത്തിൽ നാൻ ഈ ചരിത്ര ചെന്നപ്പ വാല് കളഞ്ഞിട്ട് ഒരു ബാലക്കാര മുട്ട വന്നിട്ട് ചെന്ന ഉസ്താദേ, നാൻ ഈ മുട്ടത്ത് ഡമസ്കസുക പോയിന്ന് നിങ്ങ ചൊന്ന മഹാന്റെ കബറ് നാൻ സിയാറത്താക്കിയ. ആ മഹാന്റെ കബറ് സിയാറത്താക്കുമ്പോ നിങ്ങ ചൊന്ന കസ്തൂരിയുടെ മണനക്ക് വന്ത് വന്നപ്പ നാൻ അവിടെ ആടലിത്ത സമിതിരയിൽ നാ കേട്ട നിങ്ങ ഈ ദർഗത്ത് കസ്തൂരിയുടെ സെന്റിഡ്രോമാ. അങ്ങ ചൊന്നാറ് ഇല്ല, ഞങ്ങ കസ്തൂരിയുടെ സെന്റിഡ്രമേ ഇല്ല. ആ മഹാന് എപ്പ മറിച്ചിട്ട് ഇവിടെ വന്നിട്ട് കിടന്നറാ. ആ കിടന്ന അണ്ടത്ത പിന്നെ ഇണ്ടു തോലു കസ്തൂരിയുടെ മണമേ മണ. ഞങ്ങ ആരും പോയിട്ട് അത്തരിട്ടിട്ടല്ല, കസ്തൂരിയുടെ സെന്റിട്ടിട്ടല്ല. അങ്ങനെയില്ലേ ഔലിയാക്കന്മാർ കിടക്കട ജാഗത്തുക വലിയ പവർ ഉണ്ടു. ഔലിയാക്കന്മാർ ഉറങ്ങട ജാഗത്തുക വലിയ പവർ ഉണ്ടു. അത് നിഷേധിച്ചവനക്ക് ഈമാനില്ലേ? ഔലിയാക്കന്മാർക്ക് ബല വയ്ക്കാത്തവണ് ഈമാനില്ലേ? ഔലിയാക്കന്മാർക്ക് ബല വയ്ക്കണായ രൂപത്തിൽ ബല വയ്ക്കാൻ ആവാത്തവണക്ക് ഈമാനില്ലേ? ഈമാന്റെ അംശം ഇല്ലേ? നിസ്കരിച്ചിട്ട് ഫലയില്ല, താടി വെച്ചിട്ട് ഫലയില്ല, നോമ്പ് നോക്കിയിട്ട് ഫലയില്ല, പള്ളി കെട്ടുമാറ്റിട്ട് ഫലയില്ല, ായിട്ട് ഓടി നടന്നിട്ട് ഫലയില്ലേ? ഔലിയാക്കന്മാരെ ബഹുമാനിക്കാത്തോടു ഈമാനില്ല മുസ്ലിം ബാലക്കാറാ. എത്രമാ ഔലിയാക്കന്മാരെ ഖബർ ചരിത്രത്തിൽ കണ്ട്, ആ ഔലിയാക്കന്മാരെ ഖബറ ഉൽഗ കസ്തൂരിയുടെ മണമുണ്ട് ചരിത്രത്തിൽ. എത്രമാ മഹാന്മാരെ ഖബർ കണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഖുർആൻ കലഞ്ഞെങ്കില് എല്ലാ ആൾമാരും കേക്കടാർ. പെണ്ണിങ്ങ പള്ളിക വന്നിട്ട് നിസ്കരിക്കൊണ്ടുണ്ട് ചൊല്ലവണും കേക്കട സഹീഹുൽ ബുഖാരിൽ ഉണ്ടാണ്ട്. ഔലിയാക്കന്മാരെ ദർഗത്തുക പോക തീറ പോയെങ്കിൽ ഇസ്ലാമിടെ പർത്തു പോണ്ടാണ്ട് ചൊല്ലവണും കേക്കട സഹീഹുൽ ബുഖാരിയിൽ തെളിവുണ്ടാ. ആ സഹീഹുൽ ബുഖാരി സംഗ്രഹ ഹദീസ് സംഗ്രഹാക്കിയത് ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുടെ ഖബറിലെ ഉൽഗ മഹാന്മാർ ഇമാമിങ്ങളെ കിതാബിൽ എഴുതി വെച്ചത് കണ്ട് ആ മഹാന്മാർ ചൊല്ലാറ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുടെ ഖബറിലെ ഉൽഗ കസ്തൂരിയുടെ മണം വന്നുകൊണ്ടുണ്ട്. കസ്തൂരിയുടെ സെന്റർ ചൊരിച്ചിട്ട് എന്തുമല്ല, അത് അല്ലാഹു തആല ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന വലിയ പവർ. മാത്രമല്ല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വലിയ മഹാൻ. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുടെ മയ്യത്ത് കുളിപ്പാട്ടിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുടെ മയ്യത്തും പോയിട്ട് ഖബറിൽ ദഫനാക്കുമ്പോ
സഈ അബു സഈദിനുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ചൊല്ലു, ആ ഖബറിലേക്കും പോയിട്ട് മയ്യത്ത് ദഫനാക്കുമ്പോ ആ ഖബറിലെ ഉൽഗത്തെ കസ്തൂരിയുടെ മണം വന്നുകൊണ്ടുണ്ട്. മാത്രമല്ല ആ ഖബറിലെ മേലിന്റെ മണ്ണ് ആൽമാര് കൊമ്പോയിട്ട് ഔത്തുകെത്തിട്ട് ആ മണ്ണ് കയ്യിൽ പിടിക്കുമ്പോ അത് മണ്ണല്ല അത് കസ്തൂരിയായിട് ഔലിയാക്കന്മാരെ ഖബറുകൾ അവത്താല കൊടുക്കുന്ന പവർ, ഔലിയാക്കന്മാരെ ഖബറിലെ മേലുള്ള മണ്ണുകൾ അവത്താല കൊടുക്കുന്ന പവർ. ഇത് പ്രജാവാണിയിൽ വന്നതല്ല, ഉദയവാണിയിൽ വന്നതല്ല, വിജയ കർണാടകത്തിൽ വന്നതല്ല, ഇമാമി ഇങ്ങ കിതാബിൽ എഴുതി വെച്ചത്. കിതാബിൽ എഴുതി വെക്കാത്ത ഒന്നും ഇസ്ലാമിൽ ഇല്ല. ചൊന്നോണ്ട് വന്നേ ആ ഔലിയാക്കന്മാർ അങ്ങനല്ലേ, അങ്ങ മർച്ചെങ്കിലും ആ മർച്ച ശരീര മണ്ണ് തിന്നല്ലേ. അങ്ങനത്തെ തരം ഔലിയാക്കന്മാരുള്ള വലിയ വിഭാഗാൽമാരുള്ള അള്ളാഹുവിടെ ദീനുകമേനായിട്ട് ഷഹീദായ ആ പവറുണ്ട്. അങ്ങനൊക്കെ പോയിട്ട് മനസ്സിലെങ്കിൽ എത്ര വർഷമായെങ്കിലും ആ തടി ഒരിക്കലും ജീർണമായി പോണ്ടില്ലേ. ഉർവത്തുബിനു സുബൈർ റളിയല്ലാഹു അൻഹു, ഉമർബിനു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ആടലിത്ത കാല, ആ ആടലിത്ത കാലത്തിൽ മദീനത്തെ പള്ളിയുടെ മതിൽ പൂന്തു. ജിദാറു മദീനത്തി റസൂൽ, മസ്ജിദി മദീനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളിയുടെ മതിൽ പൂന്തു എപ്പ, അഞ്ചാമത്തെ ഖലീഫ. നാല് ഖലീഫമാർ ഇസ്ലാമിലുള്ള, നാല് പ്രൈം മിനിസ്റ്റർമാർ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിടെ നാല് പ്രൈം മിനിസ്റ്റർമാർ. ഒന്നാമത്തെ പ്രൈം മിനിസ്റ്റർ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, മൂന്നാമത്തെ പ്രൈം മിനിസ്റ്റർ സയ്യിദുന ഉസ്മാൻ ബിൻ അഫാൻ, നാലാമത്തെ പ്രൈം മിനിസ്റ്റർ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ്. ഈ നാല് പ്രൈം മിനിസ്റ്റർമാർ എന്ന് ചൊല്ലാ അൽ ഖുലഫാഉർ റാഷിദൂൻ, നാല് ഖലീഫമാർ ഉണ്ട്. ആയെങ്കിൽ ഇസ്ലാമിൽ അഞ്ചാമത്തെ ഒരു ഖലീഫ ഉണ്ട്, അഞ്ചാമത്തെ ഖലീഫ അറിയപ്പെട്ട ഒരു മഹാൻ ഉണ്ട്, ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാമത്തെ ഖലീഫ. ഇസ്ലാമിന്റെ ഹിസ്റ്ററി പഠിക്കണ പാലക്കാരെ ചങ്ങായിമാരെ, നങ്ങ അഞ്ചാമത്തെ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചൊന്നേ പൽക്ക ഇമാമി ഇങ്ങ കിതാബിൽ എഴുതി വെച്ചിറാറ്. മഹാൻ ചൊന്തു മദീ ഒരു നാല് മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതിൽ പൂന്തു, പള്ളിയുടെ മതിൽ പൂന്തു, മദീനത്തെ പള്ളിയുടെ മതിൽ. ആ മദീനത്തെ പള്ളിയുടെ മതിൽ പൂന്നപ്പോ ആ പള്ളി ഉള്ള ഭാഗത്തെ ഒരു ഖബറിലെ ഉൽഗത്തെ പറത്തുക ഒരു കാല് വന്നു. ആ മദീനത്തെ പള്ളിയുടെ ഉൽഗത്തെ പറത്തുക ഒരു കാല് വന്നു, പറത്തുക വന്നു. ആരെ കാലായിട്ടിക്കണോ അത് നിങ്ങൾ വിചാരിച്ചു നോക്കരൂ. ഒന്നാ നബി തങ്ങളെ കാലായിട്ടിക്കണോ മദീനത്തെ പള്ളിയുടെ ഉൽഗവുള്ള മഖ്ബറ നബി തങ്ങളതല്ലേ. രണ്ടാമത്തത് അല്ലെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലായിട്ടിക്കണോ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലായിട്ടിക്കണോ അല്ലേ. ഈ മൂന്നാലൊരു മഹാന്റെ കാലായിട്ടിക്കണല്ലേ. മദീനത്തെ പള്ളിയുടെ ഉൽഗ നാലാമത്തെ ഖബർ ഉണ്ടായില്ലേ ചെന്നിട്ട് ഇമാമി ഇങ്ങനെ നടുവിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മദീനത്തെ റൗളാ ഷെരീഫിന്റെ ഉൽഗ ഇപ്പൊ ഉള്ള മൂന്ന് ഖബറായെങ്കിലും നാലാമത്തെ ഒരു ഖബറുക്ക് പക്ക ഉണ്ടോ ഇമാം ഇങ്ങനെ ചൊന്നാൽ അത് ആർക്ക്? അത് നൗഫലുകല്ല, നൗഫലിന്റെ വാള് കേൾക്കണ നിങ്ങൾക്കല്ല. റൗളാ ഷെരീഫിന്റെ ഉൽഗ നാലാമത്തെ ഒരു ഖബറുക്ക് ഒരു പക്ക ഉണ്ടോ? അത് ലാസ്റ്റ് ദജ്ജാലിന്റെ കൊല്ലുകമേനായിട്ട് വണ്ടില്ലേ ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല വെച്ച ഖബറുടെ പക്കായിട്ട് കിടത്. ആയെങ്കിലും ഇമാം ഇങ്ങനെ ചൊന്നാറ് ആ മദീനത്തെ റൗളാ ഷെരീഫ് അല്ലെങ്കിലും റൗളാ ഷെരീഫ് അല്ലാത്ത പെരവു ഭാഗത്തില് വേറെ ഒരു മഹാന്റെ ഖബറുണ്ടോ ചരിത്രത്തിൽ കണ്ടു? വേറെ ഒരു മഹാന്റെ ഖബറുണ്ടോ? ആരത്? അത് ഇമാമിങ്ങ ചൊന്നറാറ്, കൊറേ ഇമാമിങ് അഭിപ്രായം ചൊന്നറാറ്, അത് പള്ളിയുടെ ഉൽഗ ഉണ്ട് കബറു. വേറെ ഒരു ഇമാമിങ് അഭിപ്രായം ചൊന്നറാറ്, അല്ല മദീനത്തെ പള്ളിയുടെ ഒത്തുലു ജന്നത്തുൽ ബഖിയിൽ ഉണ്ട് കബറു, മദീനത്തെ പള്ളിയിൽ ഇല്ല. അപ്പൊ അഭിപ്രായ ചൊന്ന ഇമാമിങ്ങൾ അഭിപ്രായം പരിഗണിച്ചിട്ട് ചൊല്ലുണ്ടായെങ്കിൽ അവിടെ കണ്ട് നാലാമത്തെ ഒരു കബറു മദീനത്തെ പള്ളിയുടെ ഉൽഗ ഉണ്ട് ഇമാമിങ്ങ ചൊന്നറാറ്, കൊറേ ഇമാമിങ്ങ. ആരത്? അത് ഖാലി അബു സുജാഅ് റളിയല്ലാഹു അൻഹു. ആ മഹാനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തിനാ മഹാന്റെ പ്രത്യേകത കൊണ്ടുണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങളെ കൂട്ടത്തില് ചമ്മ വർഷ ജീവിച്ച മഹാൻ. ആ മഹാന്റെ പോലെ അത്ര വർഷം വരാർ ജീവിച്ചിട്ടില്ലേ? എത്ര എത്ര? 160 വർഷ ജീവിച്ച മഹാൻ. ആരെങ്കിലും ഉള്ളാറ നബി തങ്ങളെ ഉമ്മത്തിങ്ങളെ കൂട്ടത്തില് 160 വയസ്സ്? ഞങ്ങൾ ആശ ഉണ്ട് അല്ലെ. 100 വയസ്സുള്ള ഒരു ബലമട നാമം ഞാൻ നോക്കിയ, 100 വയസ്സുള്ള ബലമ ഒരു വലിയ ആചാർ. ആ ആചാർ അയാളുടെ ഉദ്ദേശം ആശലാകുമ്പോ വലിയ കോട്യാധിപതി, അള്ളാഹു അയാളെ ബിസിനസ്സിൽ വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അയാളെ ഉദ്ദേശം ഹാസിലാവുകമേനായിട്ട് അയാളുടെ മനസ്സിൽ വലിയ ഒരു ആഗ്രഹം ഉണ്ട്. ആ ആഗ്രഹം ഉദ്ദേശം ഈടേരിക്കാവുകമേനായിട്ട് നിറവേറിട്ട് കിട്ടുകമേനായിട്ട് അയാൾ ഒരു നിയത്താക്കിത്ത് നാന് ഒരായ്മയുടെ ഹിദ്മത്തെടുക്കട, ഒരാളെ ഹിദ്മത്തെടുക്കട, നന്റെ പെഞ്ഞയുടെ കൊണ്ടിട്ട് നാൻ ഒരാളെ ഹിദ്മത്തെടുപ്പാട്ടെ. പെണ്ണിങ്ങലെ നോക്കുമ്പോ ഒരു വയസ്സായ പെണ്ണിങ്ങ ഉണ്ട്, 100 വയസ്സായിരുന്നു, 100 വയസ്സ്. ആ 100 വയസ്സായ പെണ്ണിങ്ങലെ
ഈ വലിയ ആചാര്യരെ പിന്നെയും ഹിദമത്തെടുത്തോണ്ടുണ്ടു. അങ്ങനെ ഹിദമത്തെടുക്കണമെങ്കിൽ ഉമ്മമാരെ മനസ്സുക കിബിറില്ലാണ്ടിക്കണു, അഹങ്കാരം ഇല്ലാണ്ടിക്കണു. ആരാരെ ആരാരെ ഉമ്മനെ നാൻ എനിക്ക് കിസ്മത്തെടുക്കട്ടെ എന്ന് ചെന്നിട്ടുള്ള ഒരു ദുരഹങ്കാര മനസ്സിലില്ലേ, അതില്ലാണ്ടിക്കണു. മനസ്സ് നല്ലായിട്ടിക്കണു, മനസ്സ് നല്ലായിട്ടില്ലെങ്കല്ലേ ഇങ്ങനത്തെ എല്ലാ ഇതുകും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് തരണ്ടേ. അപ്പൊ നാ ചെന്നോണ്ട് വന്നേ, 100 വയസ്സുള്ള പെണ്ണുങ്ങളെ നാ നോക്കിയടെ. അതേ ടൈമിൽ ഇത് ചെന്നോണ്ടല്ലേ 160 വയസ്സ്, ഖാലി അബൂ സുജാഇ റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ ഖബറും മദീനത്ത പള്ളിയുടെ ഉൽഗ ഉണ്ടോണ്ട് ഇമാം ഇങ്ങനെ ചെന്നാല് എന്തേ മഹാനുക മദീനത്ത പള്ളിയുടെ ഉൽഗ കിടക്കൊക്കെ കാരണ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറുള്ള ജന്നത്തുൽ ബഖീലല്ലേ, നബി തങ്ങളെ രണ്ട് പെൺമക്കളെ മങ്ങലായ മഹാനല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുന്നൂറൈൻ രണ്ട് പ്രകാശത്തെ മാപ്പല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബാക്കി എല്ലാവരും ഒരേ മൂല മങ്ങലായടെ, എല്ലാവരും അല്ല മങ്ങലായങ്ങ. അതേ ടൈമിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രണ്ട് നബി തങ്ങളെ രണ്ട് പെൺമക്കളെ മങ്ങലായി. എന്താ കാരണം? അത് മങ്ങിൽ തൊട്ടുള്ള ആശല്ല, അത് നബി തങ്ങളോട്ടുള്ള കണക്ഷൻ അല്ലേ. നങ്ങ മങ്ങില അവിടെ നങ്ങ മങ്ങിലായിട്ട് മങ്ങില സുബ്ഹാന ജല്ല ജലാലുഹു. മുഞ്ഞാണ്ട് ഒരാൾ ചെന്നു ഉസ്താദ് ഇയാൾ എട്ട് മങ്ങിലായിരുന്നു, ചെന്നു എട്ട് മങ്ങിലായിരുന്നു. നോക്കുമ്പോ ഇയാൾ നല്ല ദീനി ബോധമുള്ള ആളെ. അപ്പൊ നാ പേര് ചിരേന്ദ്ര ബാബ, എട്ട് മങ്ങിലായ പിന്നല്ലേ കൊന്നത്തായേ, ഒന്ന് മങ്ങിലായിത്ത്, അതിന്റെ പേരിൽ എന്തമ്മ പിന്നെ പ്രശ്നമായിത്ത്, അത് പോയിത്ത്, രണ്ടാമത്തെ മങ്ങിലായിത്ത്, ഒന്ന് മറിച്ചിത്ത്, അങ്ങനെയല്ല എട്ട് ഒട്ടിയ മങ്ങിലായിട്ടുണ്ടല്ല, അത് തീരല്ലേ. അതേ ടൈമിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഒരു മങ്ങിലാവുക ആശ എന്തേ കൊന്നുണ്ടാ, ഞാൻ ഒന്നാമത്തെ നന്റെ പെഞ്ഞൈ മറിച്ചാല മറിച്ചിത്തല്ലേ, ആ പെഞ്ഞൈ മറിച്ച പിന്നെ നക്കും നബിത്തങ്ങൾക്ക് ബന്ധമില്ലാണ്ടാവാണ്ടൊരു ബേജാർ. നക്കും നബിത്തങ്ങൾ ഒരു കണക്ഷൻ, കാക്ക മർമോണ ചൊണ്ട ഒരു ബന്ധമുണ്ടല്ലേ, കാക്ക മർമോണ ചൊണ്ട ഒരു ബന്ധം ഇല്ലാണ്ടാവാണ്ടൊരു ബേജാർ. ആ പേടില് ഒരു നാല് ഭാരി ടെൻഷനിലുണ്ട്. ടെൻഷനിലിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ മുട്ട വന്ന് വന്നിട്ട് കേട്ടു, ഉസ്മാൻ എന്റെ ഉസ്മാനെ മോത്തുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലേ, എന്റെ ഉസ്മാനെ മോത്തുള്ളൊരു ബച്ചല് കണ്ടല്ലേ, എന്റെ ഉസ്മാനെ തടിബാരി സപ്പുറായി പോയിടല്ലേ, എന്റെ ഉസ്മാനെ മോത്തുള്ളൊരു കറുപ്പ് കണ്ടല്ലേ. ഹബീബായ തങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നബിയെ നന്റെ മനസ്സിൽ വരന്തു ബേജാറല്ല, നാൻ നബിയെ തങ്ങളെ ഉർമോല നാൻ മങ്ങിലായി എന്നല്ലേ, ആ മങ്ങിലായ നന്റെ മോല നന്റെ പിഞ്ഞയും മർച്ചിത്തല്ലേ, ഇപ്പനക്ക് ഭാര്യ ബേജാറ് നബിയെ, തങ്ങകും നന്റെ ബന്ധ ഇല്ലാണ്ടാവിടാണ്ട് പേടി. അപ്പ നബി തങ്ങ ചൊന്തു പേടിക്കേണ്ട, നന്റെ രണ്ടാമത്തെ മോല മങ്ങിലാവൂ ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാൻ ചൊന്നോണ്ട് വന്നേ, ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറുള്ളേ ജന്നത്തുൽ ബഖീൽ, അതേ ടൈമിലോ ഈ ഖാലി അബൂ സുജാഇ റളിയല്ലാഹുവിന്റെ ഖബറു മദീനത്ത പള്ളിയുടെ ഉൽഗ ബറഗുള്ള കാരണം എന്തോ ചെന്നിട്ടു ഇമാം ഇങ്ങ എഴുതി വെച്ചിറാറ് കിതാബുലു മുഅ്ജമുൽ ബുൽദാൻ ഹാഷിയത്തുൽ മുജൈരിമി, അതുപോലത്തെ എത്രമാ കിതാബ് എഴുതി വെച്ചത് കണ്ട് ആ കാരണം എന്തേ കൊന്നുണ്ടാ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചമ്മ പിർസ വെച്ചിത്ത് എത്രത്തോളം അയാൾ വലിയ മന്ത്രിയായിട്ട് ഇന്ത് മന്ത്രി സ്ഥാനത്ത് രാജിവെച്ചിട്ട് അയാൾ മദീനത്തെ പള്ളിയുടെ മുട്ട വന്നിട്ട് റായത്തങ്ങളുടെ കേട്ടിട്ട് ഇവിടെ മദീനത്തെ പള്ളിക്ക് സ്വരെടുക്കണ ആരെങ്കിലും വേണോ, മദീനത്തെ പള്ളിയുടെ ഹിദ്മത്തെടുക്കണ ആരെങ്കിലും വേണോ. അപ്പൊ അങ്ങ് ചെന്നാറാ ഇവിടെ ഒരു മദീനത്തെ പള്ളിയുടെ പൊടി കാട്ട അടിച്ചിട്ട് ബാരക് ഒരാൾ വേണോ. ഈ മന്ത്രി ചെന്നു തറക്കൽ വസാറ മന്ത്രി സ്ഥാനത്ത് രാജിവെച്ചിട്ട് മദീനത്തെ പള്ളിയുടെ ഖിസ്മത്ത് എടുക്കും സുറാക്കി തയ്യാൽ ചെന്തു നാണുല്ല നാണാ മദീനത്തെ പള്ളിയുടെ ഹിദ്മത്ത് എടുക്കടേ, നക്ക ഹബീബായ തങ്ങളെ പള്ളിക ഹിദ്മത്ത് എടുക്കണു, ഹബീബായ തങ്ങളെ പള്ളിക നക്ക ഹിദ്മത്ത് എടുക്കണു, ആ പള്ളിക ഹിദ്മത്ത് എടുക്കടേ എന്ന് ചൊന്നിട്ട് ഇയാളെ ഡ്യൂട്ടി എന്തോ ആ പള്ളിയുടെ ഉൽഗത്തെ കാട്ട അടിക്കട ഡ്യൂട്ടി. നോക്കാ ഞങ്ങ പള്ളിയുടെ ഉൽഗത്തൊരു കാട്ടടിച്ച് നോക്കട്ടെ, നോക്കാ ഞങ്ങ പള്ളിയുടെ ഉൽഗത്ത് ഒരു എലി എലിയുടെ പിട്ട പോകുന്നതൊന്നും എടുക്കുക ആവട്ടെ, നോക്കാ ഹബീബാരെ മദീനത്തെ തങ്ങളെ മദീനത്തെ പള്ളിയുടെ ഉൽഗത്തെ കാട്ട ക്ലീൻ ആക്കട ഡ്യൂട്ടി. അയാൾ എങ്ങനെ ക്ലീൻ ആക്കി തുകുന്നുണ്ടാ, ഉമ്മമാരെ ഔത്തര ഉൽഗത്തെ കാട്ട അടിച്ചിട്ട് ബാരകുബീനായിട്ട് ഞങ്ങളെ കയ്യിൽ മാച്ചിൽ പിടിക്കില്ലേ ഉമ്മമാര്. ഈ ഖാലി അബൂ സുജാഇ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ ഉൽഗത്ത് അടിച്ചിട്ട് അതാ ഹബീബാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് കിടന്നോട്ടുള്ള റൗളാ ഷരീഫിൽ കൈഫ മക്കീ അതാ മുജകോ കർദേ ഖുദാ മംഗതാ ഹൈ ദുആ മേ മദീനേ ചല മുസ്കുരാഹേ ലഗി ദിൽ കോ ഹർ ഏക് ലിയേ ചുമതാ ചുമതാ ചു മദീനേ ചല മേരാ ദിൽ തടപ രഹാ ഹേ
mere dil tadap raha hai madina mere dil madina mere jaan i love the trees of madina i love the land of madina i love the sandal of madina i love the soil of madina ഈമാനുള്ള ഉന്ന മദീനത്ത് പെർസബൈ കാണ്ടിക്കുവാനാ ഈ മഹാൻ എന്താക്കിത്ത് നബി തങ്ങളെ റൗള ശരീഫുടെ മുട്ട വന്തു മദീനത്ത് പള്ളിയുടെ ഉൾഗല്ലേ നബി തങ്ങളെ ഖബർ ഷരീഫുള്ളേ ആ ഖബർ ഷരീഫുടെ മുട്ട വന്നിട്ട് ക്ലീൻ ആക്കുകവേനായിട്ട് കയ്യിൽ മാച്ചിൽ പിടിച്ചപ്പാ മഹാന്റെ മനസ്സിലൊരു വിയാറ വന്നു പോയിട്ട് സുബ്ഹാനല്ലാ നാണ ആരെ പക്കത്തെ നാൻ മാച്ചിൽ പിടിച്ചിട്ട് അടിച്ചോണ്ടുള്ളൂ ഇതൊരു സാമാന്യ പക്കല്ല ഇത് നന്റെ അകല്ല ഇത് ആറ് കിടന്നോട്ടുള്ള പക്ക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ കിടന്നോട്ടുള്ള പക്കല്ലേ ആ പക്കത്തെ കയ്യിൽ മാച്ചിൽ പിടിച്ചിട്ട് ക്ലീൻ ആക്കുക മനസ്സ് പറഞ്ഞിട്ട് മഹാൻ എന്താക്കി തുകന്തുണ്ട ചരിത്രത്തിൽ കണ്ട് വലിയ താടി ഉള്ള മഹാനായിട്ട് താ മഹാൻ വലിയ താടി ഉള്ള മഹാനായിട്ട് താ മഹാൻ ആ മഹാൻ എന്താക്കിട്ട് നെഞ്ചിട്ട് നിണ്ടിട്ട് താടി കൊണ്ടിട്ട് അടിച്ചിട്ട് ബാറക നോക്കിട്ട് ആയില്ല പിന്നെ മഹാൻ ഒന്ന് ധരിച്ചിട്ട് നെൽത്തക്ക് ധരിച്ചിട്ട് നോക്കുമ്പോഴും താടി കൊണ്ടിട്ട് ബാറകായില്ല പിന്നെ ആ മഹാൻ എന്താക്കിത്ത് കൊന്തുണ്ട ബാലക്കാറ ഒന്നതാ കുനിഞ്ഞിട്ട് ഒന്നതാ നെൽത്തക്ക് കിടന്ന പോലെ ആക്കിട്ട് ആ നെൽത്തക്ക് കിടന്ന പോലെ ആക്കിട്ട് മഹാന്റെ ഈ ഉദ്ദത്തെ താടി കൊണ്ടിട്ട് റൗളാ ഷരീഫുടെ ഉൽഗത്തെ പൊടിയെല്ലാം ക്ലീൻ ആക്കിട്ട് ഇത് മാച്ചിൽ കൊണ്ട് ക്ലീൻ ആക്കണായതല്ല അബു ശുജാഡ് താടിയുടെ മുടി കൊണ്ടിട്ട് ക്ലീൻ ആക്കണായത് അതുകൊണ്ടിട്ട് മുഴജമുൽ ബുൽദാൻ ചൊല്ല കിതാബുകൾ കണ്ട് ഹാഷിയത്തുൽ ബുജൈരിമ ചൊല്ല കിതാബുകൾ കണ്ട് ആ ഖാലി അബു ശുജാഇ തങ്ങുകു നബി തങ്ങളൊട്ടിയ ഖബർ ഷരീഫുടെ നബി തങ്ങളെ ഖബർ ഷരീഫുടെ ബാക്ക് സൈഡിലായിട്ട് ഉറങ്ങുക ഭാഗ്യ കിട്ടിത്ത് ഇത് കൊറിയ ഇമാമിങ്ങ ഈ കിതാബ് ചരിത്രത്തിൽ ചൊന്നറാറ് മഹാന്റെ ഖബർ ഉള്ളത് ജന്നത്തുൽ ബഖിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അഭിപ്രായം വെച്ചിട്ട് ആരും ഡൗട്ട് കേൾക്കണ്ട ചെന്നിട്ട് ആയിട്ട് ഈ ജന്റെ അഭിപ്രായം നാ ചൊല്ലുകുള്ള കാരണ അപ്പൊ നാ ചൊന്നോണ്ടുള്ളേ ഔലിയാക്കന്മാർ കിടന്ന ജാഗത്തുക പവർ ഉണ്ട് ഔലിയാക്കന്മാർ ദച്ച ജാഗത്തുക പവർ ഉണ്ട് ഔലിയാക്കന്മാർ ഖിദ്മത്തെടുത്ത ജാഗത്തുക പവർ ഉണ്ട് ഔലിയാക്കന്മാർ ദച്ച പക്കത്തുക പവർ ഉണ്ട് കസ്തൂരിയുടെ മണ വന്നില്ലേ എത്ര മഹാന്മാര് ഖബറുൽ ഉൽഗത്തെ നാ ചൊന്ന വിഷയം മറക്കണ്ട ഈ കാല് പർത്തു വന്ത് മദീനത്തെ പള്ളിയുടെ സ്വര നടന്നോണ്ടിരിക്കുമ്പോ മതില് പോന്നപ്പ ഒരു കാല് പർത്തു വന്ത് അപ്പൊ എല്ലാവർക്കും ഡൗട്ടായിട്ട് ഇത് ആരെ കാലായിട്ടിക്കൂ നബി തങ്ങളെ കാലാവുക ചാൻസ് ഉണ്ട് സിദ്ദീഖ് അലി അല്ലാണ്ട് കാലാവുക ചാൻസ് ഉണ്ട് ഉമർ അലി അല്ലാണ്ട് കാലാവുക ചാൻസ് ഉണ്ട് വന്നിട്ട് ചൊന്തു നക്കുകൊന്തുണ്ട് 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 ഇത് ഹബീബായ തങ്ങളെ കാലല്ല സിദ്ദീഖ് തങ്ങളെ കാലല്ല ഈ കാല് ആര് വന്നുണ്ടാഹിമര് ഇത് ഉമറുൽ ഫാറൂഖ് തങ്ങളെ കാലായിട്ട് കിടേ മരിച്ചിട്ട് എത്ര വർഷമായിട്ട് ആ കാലക എന്തു ആയില്ലേ ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ മഹാനല്ലേ ഉമർ റളിയല്ലാഹു ആ ഉമർ റളിയല്ലാഹുന്റെ കാലിക എന്തായിട്ട് എന്തും ആയിട്ടില്ലാണ്ടായെങ്കില് പിന്നെ കേക്കണോ ബാലക്കാരങ്ങളെ ഹബീബാണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തടിക എന്തും ആവില്ല ചെന്നിട്ട് ചൊല്ലിന്റെ അഗത്യമുണ്ടാ പിന്നെങ്ങനെ നബി തങ്ങളെ ആ ബോഡി ജീർണിച്ചിട്ട് ചെന്നിട്ട് പേപ്പറിൽ എഴുതരെങ്ങനെ വാതിൽ ചൊല്ലെങ്ങനെ അധിക മേനായിട്ട് സംഘടനാക്കിടങ്ങനെ അധിക മേനായിട്ട് നോട്ടീസ് വെച്ചിച്ച് പ്രചാരാക്കിടങ്ങനെ അധിക മേനായിട്ട് പള്ളി കെട്ടെങ്ങനെ ഹബീബായ തങ്ങളെ കാലകും തടികും വലിയ പവറുണ്ട് നാനിപ്പ ഭാഗത്തു പോണ്ടില്ല തങ്ങളെ പുച്ഛമുഖരുടെ ചരിത്രമേ എടുക്ക ഈ റായത്തെ ചരിത്ര ചിലപ്പോ ഹിരിയന്മാരെ കൊന്തിക്കൂ അതേ ടൈമില് ബാലക്കാരങ്ങ വേൺമായ പോലെ ചിലപ്പോ കൊന്തിക്കാല് വാല് കേട്ടോണ്ടുള്ള ഈ റായത്തെ പരിസരത്തെ പിന്നിങ്ങക്ക് ചിലപ്പോ കൊന്തിക്കണോണ്ടില്ല അതേ ടൈമില് പുച്ഛമുഖരുടെ ചരിത്രത്തിൽ അതേ ഹിരിയന്മാരുടെ ചരിത്ര കൊന്തുണ്ടല്ലേ ഇവിടെ ഔലിയാക്കന്മാരെ സാന്നിധ്യം അല്ലേ ഈ റായത്തെ ഇരിയന്മാരുടെ ചരിത്ര കൊന്തില്ലേ നക്കു കൊന്ത് നക്കു കിട്ടിയ വിഷയപ്രകാരം ആ ചൊന്നോണ്ടുള്ള അതേ അഡ്യാറ് കണ്ണൂരിലുണ്ടായിട്ടിക്കൂ ഒരു മമ്മു ഔലിയാ റഹ്മത്തുല്ലാഹി അലൈഹി അയാളെ മക്ബറ ഉണ്ടോണ്ട് നിങ്ങൾ കൊന്തിക്കൂ ആ മഹാ ഈ പുച്ഛമുഗറിൽ വന്നിട്ട് വെച്ചോണ്ടിന്തു ഉടെ വന്നിട്ട് ഇബാദത്ത് എടുത്തോണ്ടിന്തു
അങ്ങനെ എത്തരമാ പക്കയിൽ നിങ്ങൾ നോക്കൂ, പെണകുണ്ട ചൊല്ലുന്ന ഒരു രാജമുണ്ട് ആന്ധ്രാപ്രദേശ്, ബാംഗ്ലൂർ കളഞ്ഞിട്ട് കോലാറ് കളഞ്ഞിട്ട് ആന്ധ്രാപ്രദേശത്ത്, ആ ആന്ധ്രാപ്രദേശത്തിൽ പെട്ട ഒരു ജാഗ ആയിട്ട് പെണകുണ്ട. ആ പെണകുണ്ടത്തിൽ ഒരു മഹാന്റെ മക്ബറ ഇല്ലേ, ആര മക്ബറ? ഇന്റെ അചില മുഖർ ചൊല്ലുന്ന ഒരു രാജത്തിൽ മാലിദ നേർച്ച നടക്കില്ലേ ഹിരിയങ്ങളെ ബാലക്കാര് ചങ്ങാടിമാര്, ആ മാലിദ നേർച്ച നടക്കട ആര പേരിലായിട്ട് കെടു? ബാബാ ഫഖ്റുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി ആയെങ്കില ആ ബാബാ ഫഖ്റുദ്ദീന് തങ്ങളെ മക്ബറ അജില മുഖറിലില്ല, അജില മുഖറിലുള്ള സക്കരിയ അൻസാരി തങ്ങളെ മക്ബറ ആയിട്ട് കെടു. പിന്നെ ബാബാ ഫഖ്റുദ്ദീന് തങ്ങളെ അജില മുഖറിൽ ഏതൊരു മഹാന്റെ പേരിലാ നേർച്ച നടക്കട്, ആ നേർച്ച നടക്കട മഹാന്റെ മക്ബറ എവിടെ ഉണ്ട്? അത് ഉല്ല പെണകുണ്ട. അപ്പൊ ഒരു മഹാന് ഉറങ്ങട പക്ക വേറെ, അയാളുടെ നേർച്ച നടക്കട പക്ക പിന്നുന്നു, അത് ഇസ്ലാമിൽ എതിരില്ല. ആ മഹാന് ഉറങ്ങട എവിടെ? പെണകുണ്ടത്തില്. ആ പെണകുണ്ടത്തിൽ വറങ്ങട മഹാന്റെ നേർച്ച നടക്കട എവിടെ? അത് അജില മുഖറില്. ആ പെണകുണ്ടത്തിൽ മഹാന് നേർച്ച ആക്കുമ്പോ, ആ പെണകുണ്ടത്തിൽ മഹാന് ഉറങ്ങുമ്പോ അയാളെ നേർച്ച അജില മുഖറില് മാത്രമല്ല ചെമ്മ മൂത്തിലും നടന്നോട്ടില്ലേ? എന്തേ കാരണ? അജില മുഖർക്ക് അതിലെ ബറക്കത്ത് കിട്ടുക കാരണം എന്തോ? ഈ നാനതാ നാനാതാ പെണകുണ്ടത്തുക നാൻ സിയാറത്തുക പോയ, നാന് പെണകുണ്ടത്തുക സിയാറത്ത് കളഞ്ഞിട്ട് പറത്തു പറമ്പോ അവിടെ ഒരു ഹസ്രത്ത് നക്ക് കിട്ടി, അവിടെ ഒരു ഉസ്താദ് അയാളെ നാന് പെണകുണ്ടത്തെ ചരിത്രം കേട്ടപ്പോ അയാൾ ചൊന്തു, ബാബാ ഫഖ്റുദ്ദീന് തങ്ങ പെണകുണ്ടത്തിൽ വന്നിട്ട് കിടക്കിടമുന്നോലു, പെണകുണ്ടത്തുക ബണ്ടമുന്നോലു എത്തരമാ പക്കത്തുക പോയിരേ. എന്തേ കാരണ? ബാബാ ഫഖ്റുദ്ദീൻ തങ്ങൾക്ക് ഒരു ഷെയ്ഖ് ഉണ്ട്, ഒരു ഷെയ്ഖ് ഉണ്ട്, ഒരു ഗുരു ഉണ്ട്. ആ ഗുരുവാരകം തൊണ്ട തമിഴ്നാട്ടില്, തമിഴ്നാട്ടിലൊരു പക്കയില്ലേ തബലേ ആലം, തബലേ ആലം നത്തർവാലി ചെന്നിട്ടൊരു മഹാന്റെ കബറ് തമിഴ്നാടിലുണ്ട്. ആ മഹാന്റെ ശിഷ്യായിട്ട് കിട് പെണകുണ്ടത്തിൽ മരപ്പെട്ട് കിടന്നിട്ടുള്ള ബാബാ ഫഖ്റുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി. ആ ഷെയ്ഖ് ശിഷ്യടയിൽ ചെന്തു, അതാ ഒരു ഒരു ബസ്ത്, ഏത് ബസ്ത കൊണ്ടുണ്ട്? അറാക്കില്ലേ പല്ല്, പല്ല് ഉജ്ജാക്കടെ ഒരു ബ്രഷ് ഇല്ലേ, ഞങ്ങളെ കയ്യിൽ ബ്രഷ് ഉണ്ട്. അതേ ടൈമിൽ പണ്ടത്തങ്ങ ഇപ്പം ഉമ്രത്ത് പോയെങ്കിൽ ബർക്കത്തു പോകേണ്ട ഒരു ബസ്ത് ഉണ്ട്, അത് കാന്നിട്ടുണ്ടെ പല്ല് തേക്കുകാരും കിട്ടാലേ, അതെല്ലാം ഫ്രീ ഇങ്ങനെ കൊടുക്കി, ബേഗം ഒന്ന് അതൊന്ന് കൊടുത്തിട്ട് തീർക്കായെന്നിട്ടു അത് കൊടനെങ്ങമയ്യാവലെ. ഏറ്റവും വലിയ കൂലി കിട്ടത് അറാക്ക് കൊണ്ടിട്ട് ബ്രഷ് ആക്കുമ്പോ ഉണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഷെയ്ഖ് എന്താക്കി തോന്നുന്നുണ്ട്? ബാബാ ഫഖ്റുദ്ദീൻ തങ്ങളെ കയ്യില് ഒരു മിസ്വാക്കട ഒരു ബസ്ത് കൊടുത്തു. ആ ബസ്ത് കൊടുത്തിട്ട് ചൊന്തു, ഇത് നിങ്ങ എവിടെല്ലാം പോണ്ടാറാ അവിടെ നിങ്ങ നടണു, അത് നട്ടിട്ട് അവിടെ തയ്യായിത്താ അതര മറ ആയിത്താണ്ട് നിങ്ങ നോക്കണു, മറ ആയില്ല കണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈക്കണായ പക്ക അതല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നാവണു, നിങ്ങൾ അവിടെ പിനർമോത്തു പോണു, അവിടെ അതേപോലെ നടണു, അവിടെ ആയില്ല കണ്ടെങ്കിൽ പിനർമോത്തു പോണു, നട്ടിട്ട് എവിടെ അതിനെ തൈ വന്ത മറ വന്ത അത് നിങ്ങളെ പക്ക ചൊന്നിട്ട് നിങ്ങൾ അർത്താക്കണു. ചമ്മമോത്ത് പോയിത്ത് അജല മുഖർക്ക് പോയിത്ത്, മാത്രല്ല ഞങ്ങളെ കൈക്കമ്പത്ത ഉൽക്ക അടൂറ് മണലി പൊളലി മണല്, ആ മണലുക്ക് പോയിത്ത്, അങ്ങനെ എത്രമാ പക്കത്തുക്ക് പോയിട്ട്. പക്ഷേ എല്ലാ മോത്തും പോയിട്ട് ദച്ചവിടെ ഈ ഷെയ്ഖ് കൊടുത്ത അറാക്കട ഈ കോലു നട്ടിത്ത് നോക്കുമ്പോ തയ്യാവില്ല മറാവില്ല, ലാസ്റ്റ് ഒരു പക്ക കളഞ്ഞിട്ട് പിന്നെ എത്തിട്ട് ബാംഗ്ലൂർ കളഞ്ഞിട്ട് കോലാരത്തെ മുട്ട ആന്ധ്രാപ്രദേശിടെ ബാബാ ഫഖ്റുദ്ദീന്റെ തങ്ങ ഇണ്ട് കിടന്നോണ്ടുള്ള പെണകുണ്ട, ആ പെണകുണ്ടത്തിൽ എത്തിത്ത് അവിടെ ഈ കൊടുത്ത ഷെയ്ഖ് കൊടുത്ത അറാക്കട വസ്തു നട്ടുപിടിപ്പിച്ചിട്ട് കൊറിയ നാല് കളഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാ എവിടെ ബലിയാവാത്ത മറ പെണകുണ്ടത്തിൽ പോയിട്ട് നട്ടുപിടിപ്പിച്ചപ്പ പെണകുണ്ടത്തിൽ ബലിയായിട്ട് മറ വന്നു പോയിട്ട് ഇണ്ടും ആന്ധ്രാപ്രദേശരെ പെണകുണ്ടത്തുക സിയാറത്തുക പോയ കണ്ടു, അതിലെ പേരല്ല പാടിട്ടുന്നെങ്കിലോ ആ മറത്തെ പേര് പാടിട്ടുന്നെങ്കിലോ അതിലെ മേലെ ഇപ്പോഴും പച്ച ഉണ്ട്, മേലെ ഇലങ്ങ ബാടി പോയിട്ടില്ല, കൊമ്പുങ്ങ ബാടി പോയിട്ടില്ല, അത് ഔലിയാക്കന്മാരെ ദർബാറുകളിൽ കൊടുത്ത പവറായിട്ട് കിടകട്ടോ.
ചൊന്നോട്ട് വന്നു. ആ ഔലിയാക്കന്മാരെ ദച്ച പക്കത്തുക മഹത്വമുണ്ട്, ഔലിയാക്കന്മാർ പറഞ്ഞുടെ പക്കത്തുക മഹത്വമുണ്ട്. അങ്ങനെ ഈ പുച്ഛമുഖരുക ഒരു ഇതിഹാസയില്ല. അതാ അഡ്യാറ് കണ്ണൂരു കണ്ണൂരിലോട്ട് നാ ബിയാരിക്കട മറപ്പെട്ട് കിടന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മമ്മു ഔലിയ റഹ്മത്തുല്ലാഹി അലൈഹി ആ മഹാന്റെ ഹയാത്ത് കാലത്ത് ഈ റായത്തില് പുച്ഛമുഖരുക വന്നിട്ട് ദച്ച പക്കങ്ങയില് നക്ക് കിട്ടിയത് പ്രകാരം അവിടെ മെഹ്റാബുള്ള ആ പക്കത്തില് ആ മഹാന് വന്നിട്ട് ദച്ചത്ത് ദച്ച ചരിത്രവര് ഈ റായത്തെ ഹിറിയന്മാരുക കൊന്തില്ല, ഈ റായത്തെ പെണിങ്ങുക ഈ ചരിത്ര കൊന്തുണ്ടാകും തില്ല. അതുകൊണ്ട് പുച്ഛമുഖരുള്ള കരബലി പരിസരത്തുള്ള ഈമാനുള്ള പെണിങ്ങലയിൽ നാ ചൊല്ലട്ടാ, നിങ്ങളെ റായ ഉണ്ടല്ലേ ഔലിയാക്കന്മാരെ വന്ന് ദച്ചോണ്ടിന്ന റായ ഇക്കട്ട് ആ ഔലിയാക്കന്മാരെ നെനപ്പാക്കട സ്വഭാവം ഞങ്ങൾക്ക് വേണു, ഔലിയാക്കന്മാരെ മറക്കട സ്വഭാവം ഞങ്ങൾക്ക് പറവു തീറ. നാ ചൊന്നോണ്ട് വന്ന വിഷയ മുഅ്മിനീങ്ങള് ഔലിയാക്കന്മാരെ മക്കബറത്തെ ഉള്ളക കസ്തൂരിയുടെ മണമുണ്ട്. നാ ചൊന്ന ചരിത്ര എവിടേക്ക് സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചമ്മ ദൂരത്തേക്ക് ഞങ്ങൾ എത്തിയ. നാന് ചൊന്നോണ്ടിന്നതിൽ എത്രമോ ദൂരത്തേക്ക് വന്ന, ഇപ്പൊ നിങ്ങൾ എന്താക്കണം എന്നെ എത്രമോ പിറവ് പോണു, പിറവ് പോയെങ്കിൽ നാ ചൊന്ന ചരിത്രത്തിന് വേണ്ടി. നിങ്ങൾ മറന്നാറേ കൊന്നില്ല, നാ മറന്നിട്ടില്ലേ. ഡമസ്കസിലുള്ള റായത്തില് അബൂബക്കറുൽ മിസ്കി റളിയല്ലാഹുവിന്റെ മക്ബറ ഉണ്ട്. ആ മക്ബറയുടെ ഉൽഗ ഇപ്പം കസ്തൂരിയുടെ മണ ഭർത്തുക വന്നോണ്ടേ ഉണ്ട്. എന്തേ കാരണം? ആ മാന്റെ ചരിത്രത്തിൽ കണ്ട് ബാലക്കാട് ചങ്ങാടിമാര് ആ മഹാന്റെ ഹയാത്ത് കാലത്തില് അയാളൊരു ജൗലിയുടെ ബാന്യത്താലായിട്ടിന്ത് ഒരു ജൗലിയുടെ ബാന്യത്താലായിട്ടിന്ത് ആ മഹാന് ഔത്തവത്തുക പത്തിട്ട് തലയുടെ തലയുടെ മേലെ വെച്ചിട്ട് തുണിയുടെ കെട്ടുണ്ടല്ലേ അത് കീഴിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് തുണി വേണോ ചെന്നിട്ട് ഔത്ര പെണിങ്ങക്ക് കൊടുത്തിട്ടു അതിൽ കിട്ടിയ പൈസ അയാളുടെ ജീവനത്തു ഒരു തെരുവായിട്ടിന്ത് ആ അബൂബക്കറിൽ മിസ്കീ റളിയല്ലാഹുവെന്നു അയാളെ പേര് അബൂബക്കറിട്ട് പിന്നെ മിസ്കീ ചൊന്നിങ്ങ എന്തിനർത്ഥ മിസ്കീ ചൊന്നെങ്കില് അയാൾ ഒരു മൂത്തു നിണ്ടെങ്കിൽ പരിസരത്തിൽ കസ്തൂരിയുടെ മണമുണ്ട്, ഒരു മൂത്തു തെച്ചെങ്കില് പരിസരത്തിൽ കസ്തൂരിയുടെ മണമുണ്ട്. അങ്ങനെ എത്ര മാൽമാരല്ലാറ് ഖളർ നബി അലൈഹിസ്സലാം, ഖളർ നബി അലൈഹിസ്സലാം നബിയുള്ളാഹി ഖളർ. നിങ്ങ തങ്ങ പറയുമ്പോ ഇമ്മായും പോയെങ്കാവാല ഉഷാർ ആരായും പോണു നബിയുള്ളാഹിൽ ഖളർ ജോർ നബിയുള്ളാഹിൽ ഖളർ അലൈഹിസ്സലാം. ഖളർ ചൊന്നെങ്കിൽ അർത്ഥം എന്തിന്? കളറ് ചൊന്നെങ്കിൽ ഗ്രീൻ പച്ച അല്ലേ, പച്ച കളറ് ചൊന്നെങ്കിൽ പച്ച അല്ലേ. ഗൾഫ് പോയങ്ങുത്തിക്കു കളറാവാത്ത് കളറാവാത്ത് പറത്ത് ബോഡിക്കിട് വെജിറ്റബിളുടെ അങ്ങടിക്ക് കളറാവാത്ത് പച്ചക്കറി, പച്ചക്കറി മലയാളത്തിൽ പച്ചക്കറി നല്ല തർക്കാരി. അങ്ങനെ ഭാഷയില് വലിയ വ്യത്യാസം ഉണ്ടല്ലേ, നക്കിണിക്ക് ഭാഷയിലെ വലിയ വ്യത്യാസം ഇല്ലേ അല്ലേ. ഇവിടെ മക്ക പുട്ടോ പോണ്ട ഒരു ഗാഡി ഇല്ലേ, ആ ഗാഡി ഇവിടെ എന്തേലുണ്ടേ മക്ക പുട്ടോ പോണ്ട സ്കൂളിൽ പുട്ടോ പോണ്ട ഗാഡി എന്തേലും മോനെ ശരിയല്ല. നിങ്ങളെ പുട്ടിയും പോണ്ടേ എന്തിനുണ്ട് അവർക്ക് സൈക്കൽ അല്ലേ. സുബ്ഹാനല്ലാഹ്, ഒരു മുഖത്ത് വാത് പോയിട്ട് എതിർ തെച്ചോണ്ടിൽ കേട്ടപ്പോ ചെന്നോല്ല സൈക്കൽ ഉണ്ട് സൈക്കൽ. സാക്കിനത്തായവർ നൂനിയാറായത്തോടെ സൈക്കൽ പോയിട്ട് സൈക്കൽ അയച്ച് വറങ്ങൽ ടൈമിൽ അടിയിൽ വൈക്കട തലയുടെ അടിയിൽ വൈക്കട ഒരു ബസ് ഉണ്ടോ അത് എന്തിനു ചൊല്ലോണ്ട് കേട്ടപ്പാ ഒരു മുഖത്ത് ചെന്നാൽ തൽക്കാനീൻ നങ്ങലാനല്ലേ ഇവിടെ തലങ്കാനീട്ടാ അല്ലെ കൊറിയ മൊത്തം തൽക്കാനി കൊറിയ മൊത്തം തലങ്കാനി സാക്കിനത്തായ നൂനി ആരാവിടെ കൊറിയ മൊത്തോലു. അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ട്, ഞാനിപ്പോ ആ ഭാഗത്തേക്ക് കൊണ്ടില്ല. ഞാൻ ചൊന്നോണ്ട് വന്നു മിസ്കി ഖളർ അലൈഹിസ്സലാം. എന്റെ ഖളർ നബി ഖളർ എന്ന് പേര് പറയുക കാരണം ഖളർ ചെന്നെങ്കിൽ പച്ചാണ്ടല്ലേ അർത്ഥ, പിന്നെന്റെ പച്ചാണ്ട് പേര് പറയുക കാരണം ഖളർ നബി അലൈഹിസ്സലാമുക്ക് ബാക്കിയുള്ള ഒരാൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത വന്നുണ്ടാ? ഖളർ നബി അലൈഹിസ്സലാം ഒരു മൊത്തം പോയി ദച്ചെങ്കില് പരിസരം ഫുള്ള് പച്ചാവിടു. കൊറിയാൽമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഇവിടെ ഉണ്ടാകും തില്ല ഗുരുത്തില്ലാത്തങ്ങളെ കിട്ടിയ സാർത്തക്ക് കൈയുടെ ഇഞ്ഞ ഇങ്ങനെ ഒത്തി നോക്കിടാറ് ഇഞ്ഞ കൈയുടെ ഇഞ്ഞ എന്നെ ഇഞ്ഞ എല്ലുണ്ടായില്ലേണ്ട് ഇഞ്ഞ എല്ല് ഇല്ല കണ്ടെങ്കിൽ ഖളർ നബി അർത്ഥായിട്ടുണ്ട് ഓണ്ട തീരുമാനം. ഖളർ നബി അലൈഹിസ്സലാമിന്റെ കൊന്താവ് ഒരു ലക്ഷണം ഇമാമി എഴുതി വെച്ചെന്നിരുന്നെങ്കിൽ ഖളർ നബി അലൈഹിസ്സലാം ഒരു മുഖത്ത് പോയി ദച്ചെങ്കിൽ അതിന്റെ പരിസരം ഫുള്ള് പച്ചാവിടു. അത് ഖളർ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത. അതുകൊണ്ടായിട്ട് ഖളർ അലൈഹിസ്സലാം ചൊന്നോണ്ട് വന്നോ. അതുപോലെ മിസ്കി ചൊല്ലുക കാരണം എന്റെ കൊന്തുണ്ട്, അയാള് ദച്ച പക്ക നിന്റെ പക്ക അയാൾ എവിടെ ഉണ്ടോ അയാളുടെ തടിക കസ്തൂരിയുടെ മണ അല്ല കൊടുത്ത
തങ്ങ വന്നിട്ട് കേക്കിടാറ്, അല്ല അബൂബക്കറിൽ മിസ്കീതങ്ങളെ, നിങ്ങളെ തടിൽ എന്റെ എപ്പോ നോക്കിയെങ്കിലും കസ്തൂരിയുടെ മണ വന്നോണ്ടുണ്ടല്ലേ. നിങ്ങൾ ഇത്ര മാത്രം കസ്തൂരിയുടെ സെന്റ് ഇടണമെങ്കിൽ എത്ര പൈസ വേണോ നിങ്ങൾക്ക്? അബൂബക്കറിൽ മിസ്കീതങ്ങ ചൊല്ലു റായത്തങ്ങളെ, വല്ലാഹി 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 അല്ലാഹുവാണ് സത്യോ, ഞാൻ ഇണ്ടു തോലെ കസ്തൂരി സെന്റ് ഇട്ടിട്ടിക്കാലേ. പിന്നെങ്ങനെ കസ്തൂരിയുടെ മണ വന്നോ? അയാള് ചൊല്ലു അതിനെ പിറവിലൊരു ചരിത്രമുണ്ട്. ഈ ചരിത്ര കണ്ട വാല കേട്ടോണ്ടല്ലോ, ഈമാനുള്ള ബാലക്കാര് ചങ്ങാടിമാര് നീ മരടപ്പറ വെച്ചിട്ട് കണ്ട പൽക്ക കേട്ടോണ്ടല്ലോ, ഈമാനുള്ള പെങ്ങന്മാര് മനസ്സിൽ കുത്തിവയ്ക്കണു. അബൂബക്കറിൽ മിസ്കി റളിയല്ലാഹു അൻഹു ചൊല്ലു, എന്തേ നന്റെ തടിക കസ്തൂരിയുടെ മണ പറകു കാരണം എന്ത കൊണ്ടുണ്ട? ഞാനൊരു ജൗലിയുടെ ബാന്യത്തവണായിട്ടിന്ന് ആ ജൗലിയുടെ ബാന്യത്തവണായ നാണ് ഒരു രാജാവുടെ കൊട്ടാരത്തെ എതിർന്നു പോയിട്ട് നന്റെ ഈ ഡ്രസ് സേലാക്കുക വേനായിട്ട് നിണ്ടപ്പാ. ആ രാജാവുടെ കൊട്ടാരത്തെ ഗേറ്റ മുട്ട വന്നിട്ട് ഒരു പെണ്ണ് നന്റെ ഉൽഗവിൽച്ചാല് ഒരു പെണ്ണ് നന്റെ ഉൽഗവിൽച്ചാല് ആ പെണ്ണ് ഈ കൊട്ടാരത്തുള്ള ആൾമാരുക തുണി വേണുകാണ്ട് ഡ്രസ് വേണുകാണ്ട് അങ്ങനെ നാണ് ആ കൊട്ടാരത്തെ ഉൽഗ പോയി നോക്കുമ്പോ ആ കൊട്ടാരത്തെ ഉൽഗത്തെ 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 ഉൽഗ അതേ ഒരു ബംഗാറ് കൊണ്ടിട്ടുള്ളൊരു കുറുസുടെ മേൽ വെച്ചിട്ട് ഒരു റാണി ചിറാലേ, ബംഗാറുടെ കുറുസുടെ മേൽ വെച്ചിട്ട് ഒരു റാണി ചിറാലേ. ആ റാണി ചിറ കണ്ട നാണ് വിചാരിച്ച റാണിക ഡ്രസ് വേണു കണ്ട്. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട തങ്ങ നാലവേദിക്കൊക്കെ വന്നോണ്ടുണ്ടു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു വലില്ലാഹിൽ ഹംദ്. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നാം എല്ലാവരും കാത്തോണ്ടിരുന്നോ നന്റെ പ്രസംഗ മുഖ്യ അല്ല എല്ലാത്ത കാട്ടി യാറ തങ്ങളെ ഉപദേശവും തങ്ങളെ ഉപദേശവും അതുപോലെ തങ്ങളെ തങ്ങളെ ഉപദേശവും തങ്ങളെ ദുആവും തങ്ങളെ നേതൃത്വത്തിലുള്ള മജ്ലിസുമായിട്ട് കിട്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ചൊന്നുവെച്ച വിഷയ ചരിത്രമൊന്ന് ചൊന്നിട്ട് നാം എൻ്റെ പൽക്കനിപ്പാട്ട്. ആ ജൗലിയുടെ ബാന്യത്തെ ആളായ അബൂബക്കറിൽ മിസ്കി തങ്ങ ഈ രാജാവുടെ കൊട്ടാരത്തെ മുട്ട എത്തിച്ച് ആ രാജാവുടെ കൊട്ടാരത്തെ ഉൽഗ പത്തിത്ത് പത്തിയപ്പ തലയുടെ മേലുള്ള ഡ്രസ് കീളുകി വെച്ചിട്ട് ഈ ഡ്രസ്സിൽ ഏത് വേണോണ്ട് കേൾക്കുമ്പോ ആ ഉൽഗത്തെ റാണി ചൊന്ന പൽക്കെന്തരകൊന്നുണ്ട. ആ റാണി ചൊന്നാല് നക്ക് ഇതെന്തും വേണ്ട, നക്ക് വേണായ അബൂബക്കരെ നിന്റെ ഈ കാണ്ട ചന്തത്തെ തടിയായിട്ട് കെട്, നക്ക് വേണായെ അബൂബക്കറിൽ മിസ്കി തങ്ങ എന്തരാക്കിത്ത്. അള്ളാഹുടെ മറന്ന ആളല്ല അബൂബക്കറിൽ മിസ്കി തങ്ങ. അബൂബക്കറിൽ മിസ്കി തങ്ങ ആ തപ്പാക്കിയെങ്കിൽ ഒരാളും അവിടെ കാണുകില്ലേ? അതേ ടൈമിൽ മഹാന്റെ മനസ്സിൽ ബന്ധു മഹാൻ എന്തരാക്കിത്തൊന്നുണ്ട, നക്ക് ടോയ്ലറ്റ് ഉൽഗ പോക ടൈം തണ്ടാറ, നാനൊന്ന് കുളിച്ചിട്ട് ബണ്ടാ ചെന്തു. ആ ടോയ്ലറ്റ് ബാത്റൂം വാഷ്റൂമുടെ ഉൽഗ പോയിട്ട് ആ വാഷ്റൂമിൽ കുളിക്കുക വേനായിട്ട് പോയ അബൂബക്കറിൽ മിസ്കിടങ്ങ ആ ടോയ്ലറ്റ് ക്ലോസറ്റ് നോക്കിട്ട് വിചാരിക്കട് നാണിപ്പ തപ്പാക്കിയെങ്കാവാല് ഇത്ര ടൈം നാന് ഇബാദത്ത് എടുത്തിട്ട് നാന് ഇണ്ട് ഈ പെണ്ണോടൊട്ട് കിടന്നിട്ട് വ്യഭിചരിച്ചെങ്കിൽ നന്റെ റബ്ബോട്ടിക്ക് നാന് കാട്ട ഇതിനെ കാട്ടി വലിയ അധികാരധാരമുണ്ടാ. അബൂബക്കറിൽ മിസ്കിതങ്ങ ഈ ടോയ്ലറ്റ് ക്ലോസറ്റ് ഉൽഗ കൈയിട്ടിട്ട് ആ കൈ ആ വിസർജിക്കപ്പെട്ട ആ ബസ്തെടുത്തിട്ട് മഹാന്റെ തലക് വർഷത്ത് മഹാന്റെ മോത്തുക വർഷത്ത് മഹാന്റെ തടിക് വർഷത്ത് ആ വാഷ്റൂമിടെ ബാത്റൂമിടെ പർത്ത് വന്ന് പർത്ത് വന്നിട്ട് നോക്കുമ്പോ റാണിക്ക് വിയാറ വണ്ട് ഇത് നുപ്പാട് പോയ അബൂബക്കർ അല്ലല്ലേ, നുപ്പാട് പോയ അബൂബക്കർ ഹാൻസം അബൂബക്കർ അല്ലേ, ഗ്ലാമർ പോയ അബൂബക്കർ അല്ലേ. ആ ടോയ്ലറ്റ് പർത്തു പണ്ട് അബൂബക്കർ നുപ്പാടത്ത് അബൂബക്കർ അല്ല ഇന്ന കമജുനൂർ ഉഹ്റുജ് പർത്തു പോ നീ പിറാന്താ ചെന്നിട്ട്
ആ റാണി അബൂബക്കർ മിസ്കി തങ്ങളെ പർത്ത് കടത്തരു. പർത്ത് കടത്തുമ്പോമേ പർത്തുൽ ആൽമാർക്ക് അഭിപ്രായം വന്നോണ്ടുണ്ട്. അഭിപ്രായ ചെമ്മ വണ്ടല്ലേ, പർത്തുൽ ആൽമാർക്ക് വലിയ അഭിപ്രായമുണ്ട്. എന്താ അഭിപ്രായ? അഭിപ്രായം വേറൊന്നുമല്ല, കൊറിയങ്ങ ചൊന്നാർ അബൂബക്കർ മിസ്കി വ്യഭിചരിക്കുകമേനായിട്ട് പോയിട്ട് കൊറിയങ്ങ ചൊന്നാർ അബൂബക്കർ മിസ്കിക്ക് പിറാന്ത് സോറായിട്ട് എത്ര ചൊന്നെങ്കിലും ആൽമാരെ പൽക്കത്തുക മഹാന് ബല വെച്ചില്ല. ആ മഹാന് സീത ഔത്തുക പോയിട്ട് കുൽച്ചിത്ത് കുൽച്ചിട്ട് ഔത്തര പർത്ത് പറുമ്പോ മഹാന്റെ തടിയുടെ പർത്ത് കസ്തൂരിയുടെ മണപറകു സുറായിത്ത്. അപ്പൊ നാ ചൊന്നോണ്ട് വന്നോ ആ പവർ മഹാന്റെ തടികൾ അല്ലാഹു തആല കൊടുക്കുള്ള കാരണം എന്തോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കണ്ടിട്ട് അല്ല കണ്ടിട്ട് നാനാക്കടെ തപ്പൂട്ടൊരു ബിയാറ മനസ്സുക വന്നത് കൊണ്ടായിട്ട് കെട്. അതുകൊണ്ട് എല്ലാ തപ്പുട തൊട്ടിട്ട് ദൂറാക്കിയിട്ട് അല്ലാഹുടെ ബിയാറ മനസ്സിൽ വെച്ചിട്ട് റബ്ബുടെ ദീനകമേനായിട്ട് ഹൃദമത്തെടുത്തിട്ട് റായത്തെ മഹല്ല് നല്ലാക്കണോ, പള്ളിയുമായി ബന്ധപ്പെട്ടത് നല്ലാക്കണോ, ആ ഒരു ബോധ ഞങ്ങളെ മനസ്സിൽ എപ്പോഴും വേണോണ്ട് ചെന്നിട്ടു നാനണ്ട പൽക്കനിപ്പാട്ടട്ടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക നല്ല ബന്ധ എപ്പോഴും സ്ഥാപിക്കണു, തങ്ങളെ മേലെയാറ സ്വലാത്ത് ചൊല്ലണു, നിൽക്കുമ്പം സ്വലാത്ത്, ദൈക്കുമ്പം സ്വലാത്ത്, നടക്കുമ്പം സ്വലാത്ത്, എല്ലാത്തുകും സ്വലാത്ത്. അങ്ങനെ എത്രമാ മഹാന്മാര് നബി തങ്ങളെ പേരിൽ എത്രമാ സ്വലാത്ത് ചൊന്നങ്ങ ഉള്ളാറ് കൊറോടി ചൊന്നെങ്കിൽ തങ്ങളെ ഈ സദസ്സിൽ തങ്ങളെ ദുവത്ത് ഗാമീൻ ചെന്നിട്ട് പുറത്തു പോകുമ്പോ ഉമ്മമാരെ പെങ്ങന്മാരെ നാ ഉറങ്ങട ടൈമുള്ളു എല്ലാ നാലും കൊറോടി ചൊന്നെങ്കിൽ ഒരു നൂറ് സ്വലാത്ത് ചെന്നിട്ടെങ്കിലും നാ ഉറങ്ങടൊരു ബിയാറ മനസ്സിൽ വേണു. മൂസാ നബി അലിഹിസ്സലാമിയുടെ കാലത്തില് 200 വർഷം അല്ലാഹുവിനെ ദോഷാക്കിട്ട് ജീവിച്ചവറാലിന്റെ മൂസാ നബി അലിഹിസ്സലാമിയുടെ കാലത്തില് ബനു ഇസ്രായേൽ ആൽമാർ അയാൾ മരിച്ച വിഷയം കിട്ടിയപ്പ അയാളെ ആ ജനാസ മയ്യത്തുകം പോയിട്ട് കാട്ടത്തെ ബുട്ടിക വലിച്ചെറിഞ്ഞാറ്. കാരണം 200 വർഷം അള്ളാഹുക്ക് തപ്പാക്കിട്ട് ജീവിച്ച ആളല്ലേ ആള്. അയാളെ മുസ്ലിമീങ്ങളെ മക്ബറത്തിലും പോയിട്ട് മറവു ചെയ്യുക തീറാ, കബർ മറമാടുക തീറാ. മൂസാ നബി അലൈഹിസ്സലാമിയുടെ വഹിയ വന്ത് ബനു ഇസ്രായേലിങ്ങളെ നിങ്ങ എന്തിക്ക് ആ മനുഷ്യരുടെ മയ്യത്ത് കാട്ടത്തെ ബുട്ടിക വലിച്ചെറിഞ്ഞോ? അങ്ങ ചൊന്നാറ് മൂസാ നബിയേ, മൂസാ നബി അല്ലാഹുവിടെ ചൊന്നു റബ്ബേ 200 വർഷം നിന്റെ ധിക്കരിച്ചിട്ട് ജീവിച്ചവണു റബ്ബേ അവണു, അതുകൊണ്ടല്ലേ അവന്റെ ബോഡി അങ്ങനെ വലിച്ചെറിയ. കാരണം മൂസാ നബി റബ്ബു ചൊന്നു ആയെങ്കിലും ആ മനുഷ്യരുടെ മയ്യത്ത് നിങ്ങൾ അവിടെ എടുക്കണു, ആ മയ്യത്ത് കുളിപ്പാട്ടണു, ഒരു മുസ്ലിമുടെ മയ്യത്ത് നിങ്ങളെ കയ്യിൽ കിട്ടിയെങ്കിൽ നിങ്ങൾ എന്താക്കണാറാ? അതുപോലെ ആക്കിട്ട് മുസ്ലിമീങ്ങളെ മക്ബറത്തിൽ പോയിട്ട് കബറടക്കണു. മൂസാ നബി അലൈഹിസ്സലാം കേട്ടു എന്തേ റബ്ബേ അത് 200 വർഷം നിന്റെ ധിക്കരിച്ചിട്ട് ജീവിച്ചയാളല്ലേ അയാള്. അപ്പല്ലേ ചൊന്ന ഉത്തരം ദ്രകം തുണ്ട മൂസാ നബിയേ 200 വർഷം നണ്ട ധിക്കരിച്ചിട്ട് ജീവിച്ചു അതേ ടൈമുലു ഒരുനാല് അയാൾ എന്താക്കി തുകുന്നുണ്ട അയാളെ കിതാബ് തുറന്നു നോക്കുമ്പോ അതില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കണ്ടെത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കണ്ടപ്പാ ഇയാൾ എന്താക്കിത്ത് ആ പേരുള്ള പക്കത്ത് ഫഖബ്ബലഹു ഒന്ന് മുത്തുകൊടുത്തു രണ്ട് കണ്ണിട നടുവിൽ കൊമ്പയിട്ടത് വെച്ചിട്ട് ഞങ്ങൾ ബഹുമാനിക്കുമെന്ന് അങ്ങനെ ആക്കില്ലേ? അത് തീരാണ്ട് കൊറിയാൽമാർ ഇപ്പൊ ചൊല്ലുക സുറാക്കിയാറ്. ഇപ്പൊ ഞാൻ ആ ഭാഗത്ത് പോകണ്ടില്ല, തങ്ങളത് ഈ പാട്ടിട്ട് ചമ്മ വിഷയം എന്നും ചൊല്ലുക ടൈമില്ല. ആ കടലാസ് നബി തങ്ങളെ പേരുള്ള പക്ക രണ്ട് കണ്ണിട നടുവിൽ വെച്ചിട്ട് വെച്ചിട്ട് അയാളാക്കിയ സുരേന്ദ്ര കൊന്തുണ്ടാവും നബി തങ്ങളെ പേര് കണ്ടവിടെ ഒരു സ്വലാത്ത് അയാൾ ചൊന്തു. ആ സ്വലാത്ത് ചൊന്നതര ബറക്കത്ത് കൊണ്ടിട്ട് 200 വർഷം അല്ലാഹു ധിക്കരിച്ചിട്ട് ജീവിച്ചതര തൊട്ട് അല്ലാഹു അയാളെ പാറാക്കിയ സലാമത്താക്കിയ. അതുകൊണ്ട് യാറ സ്വലാത്ത് എപ്പോഴും ഞങ്ങളെ ലൈഫില് സദാ ടൈമിലും ഞങ്ങൾ ചൊന്നോണ്ടിക്കണോണ്ട് ചൊന്നിട്ടു നാനണ്ട പൽക്കനിപ്പാട്ടട്ടാ. സ്വലാത്തുകുള്ള പവർ വേറെ എന്തുമില്ല. ഈ രക്ഷിട്ടുള്ള ബഹുമാന അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.
ഇണ്ട് ഈ പുച്ച മുഖറുള്ള ഒരു ചെറിയ റായ. ഈ ചെറിയ റായത്തിൽ ഇത്ര ആൽമാർ വന്ന് സേറകുള്ള കാരണം എന്തോ? ഈ പാവത്തെ നണ്ടവാല് കേക്കുക അല്ലാണ്ട് നക്കു കൊന്തുണ്ടു, അത് നിങ്ങകും കൊന്തുണ്ടു. നാണും നിങ്ങും ഞങ്ങ എല്ലാരും വന്നിരണ്ട് ബഹുമാനപ്പെട്ട തങ്ങലെ പൽക്ക ഒന്ന് കേക്കണു, ആ തങ്ങലെ മുഖമൊന്ന് നോക്കണു. ആ തങ്ങലെ പൽക്ക കേട്ടിട്ട് ഞങ്ങളെ ലൈഫിൽ അത് ഞങ്ങ എടുത്തുകൊണ്ട് പറണു. ആ തങ്ങ സ്വലാത്ത് ചൊന്തറുമ്പോ ഞങ്ങ സ്വലാത്ത് ചൊല്ലണു, ആ തങ്ങ ദ്വാർക്കുമ്പോ ഞങ്ങ ആമീൻ ചൊല്ലണു. എന്തേ തങ്ങന്മാരുകള വലിയ പവർ കൊടുത്താ, അതുകൊണ്ട് ഗ്രൂപ്പുടെ പേരിലാവട്ട് ബാരന്തര പേരിലാവട്ട് തങ്ങന്മാരെ ഇൻസൾട്ട് ആക്കിട ഉള്ളാണ്ടായെങ്കിൽ ആ തങ്ങന്മാരെ ശരീരത്തിൽ നടന്നോണ്ടുള്ളത് സാമാന്യ ചോര അല്ല. നന്റെ ചൊന്നെങ്കിൽ എന്തുമാവുകില്ല, നന്റെ തടിൽ സർക്കുലേറ്റ് ആയോണ്ടുള്ള ചോര സാമാന്യ ചോര. അതേ ടൈമില് കില്ലൂര് തങ്ങ സമയത്ത ഉള്ള തങ്ങന്മാരെ തടിൽ സർക്കുലേറ്റ് ആവുടെ ചോര. താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിന ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങലെ തടിയുടെ ചോര ആയിട്ട് കിട് തങ്ങലെ തടിയിൽ നടന്നോണ്ടുള്ളോ. ഞങ്ങൾക്ക് നബി തങ്ങ വേണ്ടേ? ആ നബി തങ്ങ വേണ്ടേ ഞങ്ങൾക്ക്? വാലമു അന്ന ഫീക്കും റസൂൽ അല്ലാ. ഖുർആനിലല്ലേ അല്ലാ ചൊന്നരെ, നിങ്ങളിൽ അല്ലാഹുടെ റസൂൽ ഉണ്ട്, നിങ്ങൾ തേടി പിടിക്കണോ എന്നല്ലേ? അല്ലാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഉണ്ടോ? നിങ്ങൾ അത് തേടി പിടിക്കണോ? എവിടെ ഉണ്ട്? മേൽ നോക്കിങ്ങാവാല, അപ്പുറം നോക്കിങ്ങാവാല, ഇപ്പുറം നോക്കിങ്ങാവാല, കീൽ നോക്കിങ്ങാവാല, തിരിഞ്ഞെങ്ങാവാല, എവിടെ ഉണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കാക്കണായത് ആ നബി തങ്ങളെ കുടുംബമായ തങ്ങന്മാരിലായിട്ട് കിട്. തങ്ങന്മാർ എവിടെ ഉള്ളാറാ? അവിടെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉണ്ടു. ഇമാമിങ്ങ പടിപ്പാട്ടിയതാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയർ ആ തങ്ങളായിട്ട് കിട ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങ സമയത്ത ഉള്ളേ മഹാന്മാരായ തങ്ങന്മാർ. ഇപ്പൊ യാറെ ചൊല്ലകൊന്നും ടൈമില്ല, നാ നന്റെ പൽക്ക നിപ്പാട്ടിയേ, നാ ചൊന്നോണ്ട് വന്നേ. ആ കില്ലൂർ തങ്ങ ഞങ്ങളെ റായത്തുക്ക് ബന്ത് ചൊല്ലത് വലിയ സൗഭാഗ്യ ആയിട്ട് കിട്. നക്ക് കിട്ടിയ വിഷയപ്രകാര ചെമ്മ ക്ഷീണം ചെമ്മ ബച്ചലും ഇണ്ട് തങ്ങോക്ക് ഇന്നിട്ടിന്നെങ്കിലും ആ ബച്ചലെല്ലാം ദൂരെ വെച്ചിട്ട് തങ്ങള് വേനായിട്ട് കാത്തോണ്ടുള്ള ഞങ്ങൾക്ക് വേനായിട്ട് ഏർന്നിട്ട് തറകൂ. ബഹുമാനപ്പെട്ട തങ്ങ ഞങ്ങളെ ഈ റായത്തുക ബന്നൊരു അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ട്. നിങ്ങൾക്ക് കൊന്തുണ്ട കൊടക് ജില്ലയുടെ എരുമാട് ചൊല്ല ഒരു റായമുണ്ട്, ആ എം എം മാട് ചൊല്ല റായത്തെ ആളായിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങ ഉണ്ട്. നിങ്ങൾക്ക് കൊന്തിക്കൂ കില്ലൂർ ചൊല്ല റായത്തിൽ ഒരു ചെറിയ ഗ്രാമല്ലേ കില്ലൂർ, ഒരു സിറ്റിയല്ല, ഒരു ടൗൺ അല്ല, ഒരു ജംഗ്ഷൻ അല്ല, എന്തും അല്ലാത്ത ഒരു ചെറിയ ഗ്രാമ കില്ലൂരിലും ഉണ്ട്. എല്ലാ തിങ്കളും സ്വലാത്തക്ക് പത്തായിരത്തെ മേൽ ആൾമാർ വന്ന് സേറാറുണ്ടായെങ്കിൽ അത് കാരണം എന്തോ? ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ അവിടെ നടന്നോണ്ടുള്ള സ്വലാത്ത് മജ്ലിസ് ആയിട്ട് കിട്. മാത്രമല്ല എത്രമോ ആൽമാരെ കഷ്ടത്തുക്ക് പരിഹാര ആ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് കിട്ടിയോണ്ടുണ്ട്. ഒന്ന് രണ്ട് മോത്തല്ല, തങ്ങളെ നേതൃത്വത്തിൽ ചമ്മ നക്കുകൊന്തുള്ള പ്രകാര ബജ്പെ ബട്ടർക്കര ആ ബട്ടർക്കര ചൊല്ലുടെ പള്ളി കേന്ദ്രീകരിച്ചിട്ടും തിങ്ങളുടെ സ്വലാത്തുക്ക് തങ്ങ പോയോണ്ടുണ്ടോ? കൈറങ്കള മഞ്ഞനാടി മുട്ടത്തെ കൈറങ്കള അവിടം തിങ്ങളെ എല്ലാ തിങ്ങളെ സ്വലാത്തുക്ക് നേതൃത്വത്തുക്ക് തങ്ങ പോയോണ്ടുണ്ടോ? തങ്ങളെ കൊപ്പത്തിൽ മദാറു സുന്നാച്ചോളുടെ വിമൻസ് കോളേജ് ഉണ്ട്, പെൺമക്ക പഠിക്കട സംസ്ഥ, ആ സംസ്ഥ കേന്ദ്രീകരിച്ചിട്ട് തങ്ങളെ നേതൃത്വത്തിൽ സ്വലാത്ത് നടന്നുകൊണ്ടുണ്ട്. ഓരോ മോത്തിലും എത്ര ആൽമാർ സേന്ദ്രാറ് അതിലെ എല്ലാത്തരം സെന്റർ പോയിന്റ് കേന്ദ്ര കില്ലൂർ ചൊല്ല റായത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിലുള്ള സ്വലാത്ത് നടന്നുകൊണ്ടുണ്ടോ? എത്തരമോ ആൽമാർ ആ സ്വലാത്ത് മജ്ലിസുകെ വന്നിട്ട് അങ്ങനെ കഷ്ടത്തുക പരിഹാരത്തുക പേരായിട്ട് വന്നോണ്ടുള്ളാറ് അള്ളാഹു തആല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ട്. സീക്ക് സീക്കുള്ള ആൽമാർക്ക് ഷിഫാ കിട്ടിയ എത്തരം ആൽമാറുള്ളാറ് ഞങ്ങളിലെ വന്നിട്ട് ചൊന്നങ്ങ ഉള്ളാറ് ആ സീക്ക് ഷിഫായ പിന്നെ ഞങ്ങൾക്ക് കൊന്തുണ്ടോ? ബെൽത്തങ്ങടി പരിസരത്തിൽ ഒരു മോത്തുലും ഒരു കുടുംബത്തെ ഒരു പെണ്ണുങ്ങൾക്ക് സീക്ക് വന്ന് ആ സീക്ക് കൊണ്ട് തങ്ങളെ സ്വലാത്ത് മജ്ലിസ് വന്ന് തെച്ചപ്പ ആ സീക്ക് ആ സ്വലാത്ത് മജ്ലിസിനെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ശിഫയാക്കിയിട്ട് ആക്കിയ പിന്നെ തങ്ങന്മാരെയിൽ നമ്പിക്കയില്ലാത്ത ഒരു കുടുംബമായിട്ടിന്ത് അത് തങ്ങന്മാർക്ക് വില വയ്ക്കാത്ത ഒരു കുടുംബമായിട്ടിന്ത് അത് ഈ തങ്ങളെ നേതൃത്വത്തിൽ നടക്ക സ്വലാത്ത് മജ്ലിസിൽ വന്നിട്ട് ആ പെണ്ണിങ്ങ വന്ന് ആ പെണ്ണിങ്ങ വന്നിട്ട് അതിൽ സീക്ക് ശിഫയായത് കൊണ്ടിട്ടു ആ കുടുംബത്തങ്ങ തങ്ങന്മാർക്ക് വില വയ്ക്കുക സുറാക്കിയാറ്. ഇനി തങ്ങന്മാരെ കൽച്ചങ്കാവാല തങ്ങന്മാരെ കൽച്ചങ്കാവാല ചെന്നോട്ട് തങ്ങന്മാർക്ക് വില വയ്ക്കുക സുറാക്കി
ചെയ്യാറ് അങ്ങനത്തെ സ്വലാത്ത് മജ്ലിസായിട്ട് ഇവിടെ കില്ലൂരിൽ നടന്നുകൊണ്ടുള്ളേ. അള്ളാഹു തആല തങ്ങകു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇനി നാ നണ്ട പൽക്ക നിപ്പാട്ട് തങ്ങ അർത്ഥാക്കുകവേനായിട്ട് ഒന്ന് രണ്ട് വിഷയ ഈ റായത്തെ വിഷയവുമായി ബന്ധപ്പെട്ടത് മലയാളത്തിൽ നാ ചൊല്ലുക ഇഷ്ടപ്പെടുക. അൽഹംദുലില്ല, ബഹുമാനപ്പെട്ട സയ്യിദവരുകളെ കാത്തിരിക്കുകയാണ് ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ ദീനിന്റെ മുഹിബ്ബീങ്ങളും ദീനിന്റെ കാവൽഭടന്മാരും. അൽഹംദുലില്ല, ഈ നാട്ടിൽ നല്ലൊരു പള്ളി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചക്ക് ഷെയ്ഖുന ഇവിടുത്തെ മഹൽ ഖാസിയും ഖാലിയും കൂടിയായ ആദരണീയരായ ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് അവിടുത്തെ തിരുക്കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ മഹത്തായ പുച്ചമുഗർ എന്ന നാട് ഒരുപാട് മഹത്വമുള്ള ഒരു നാടാണ്. മാത്രമല്ല ധാരാളം മഹാന്മാരുടെ ആത്മീയമായ കാൽവെപ്പ് കൊണ്ട് വറക്കത്ത് കിട്ടിയ ഒരു നാടും കൂടിയാണ്. ഇവിടെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുതിർന്ന വ്യക്തിത്വങ്ങൾ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ്. അഡ്യാർ കണ്ണൂരിൽ മറപ്പെട്ട് കിടക്കുന്ന ഒരു മഹാനുണ്ട്, മമ്മു ഔലിയ എന്നാണ്. ആ മമ്മു ഔലിയ എന്ന മഹാനവരുകൾ ഇവിടെ വന്ന് അദ്ദേഹം ഇരുന്ന സ്ഥലം കൂടിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ടവരൊക്കെ പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ മമ്മു ഔലിയ ഇവിടെ വരാറുണ്ട്. ഇന്നത്തെ വെള്ളിയായ പരിപാടിയിൽ സംഗമിച്ചപ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങൾ അതിനെക്കുറിച്ച് പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉണ്ടായി. ആ മഹാന്മാരായ ഔലിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ് ഈ പുച്ചമുഗർ. ഒരു ചെറിയ നാടാണെങ്കിലും ദീനിനോട് വലിയ ബന്ധമുള്ള രണ്ട് മഹല്ലുകളാണ് ഈ തൊട്ടടുത്ത രണ്ട് മഹല്ലുകൾ. മഹാന്മാരായ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും പുച്ചമുഗറാകട്ടെ, തൊട്ടപ്പുറത്ത് കെരബലി എന്ന് പറയുന്ന മഹല്ലാകട്ടെ, ഈ രണ്ട് മഹല്ലുകളും സുന്നത്തു ജമാഅത്തിനെ നല്ലവണ്ണം സ്നേഹിക്കുകയും സുന്നത്തു ജമാഅത്തിന്റെ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും എല്ലാവരെയും ഒരു ഗ്രൂപ്പും നോക്കാതെ ബഹുമാനിക്കുന്ന രണ്ട് മഹല്ലുകളാണ് ഈ രണ്ട് മഹല്ലുകൾ. ഇത് ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ശ്രദ്ധയിൽ വളരെ വിനയത്തോടെ ഞാൻ കൊണ്ടുവരികയാണ്. അങ്ങനെ ഔലിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് എന്ന് മാത്രമല്ല ഇവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചെറിയ ഒരു മഹല്ലായതുകൊണ്ട് തന്നെ ഈ കാണുന്ന നേരെ മുന്നിൽ കാണുന്നത് ഒരു കെട്ടിടത്തിന്റെ പ്ലാനിംഗ് ആണ്. നമ്മുടെ ഈ മഹത്തായ ജമാഅത്ത് ഒരു ചെറിയ ജമാഅത്താണെങ്കിലും സാധാരണഗതി കില്ലൂർ തങ്ങ എവിടെ പോകുമ്പോൾ ഫസ്റ്റ് കേക്കട് കളക്ഷൻ ഉണ്ടാണ്ട് കേക്കട് പോയവിടെ ഈ ഞങ്ങളെ ജമാഅത്ത് പുച്ചമുഖർ ജമാഅത്ത് കമ്മിറ്റർ. കാരണം തങ്ങ എൻസി നിണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ എന്ത് പേടിക്കണ്ട, അത് നാ ചൊല്ലുമ്പോ നിങ്ങൾ പേടി അവിടെ തങ്ങ ചൊല്ലുമ്പോ നിങ്ങൾ പേടി എല്ലാം പോണ്ടു. അപ്പൊ തങ്ങ ഓർമ്മത്ത് എൻസി നിണ്ടെങ്കിൽ അവിടെ എന്ത്ര വേണു അതാക്കിട്ട് കൊടുക്കേണ്ടത് തങ്ങളെ സ്വഭാവ തങ്ങളെ ഒരു പ്രത്യേകത്തെ നങ്ങ അർത്ഥാക്ക കൊണ്ട് എന്തെങ്കിലും കൊണ്ടുണ്ടാ ബാക്കി തങ്ങന്മാരെയിൽ നങ്ങ അങ്ങനെ എന്തും ഉണ്ടാകാവാലെ ബാക്കി തങ്ങന്മാരെയിൽ നങ്ങ അങ്ങനെ എന്തും ഉണ്ടാകാവാലെ. അതേ ടൈമിൽ കില്ലൂർ തങ്ങ അങ്ങനല്ല, കില്ലൂർ തങ്ങ നല്ല സൗമ്യ സ്വഭാവത്തെ നല്ല വ്യക്തിത്വം നിങ്ങളെ കൂട്ടത്തിൽ യാറ ഉത്തമായവൻ ആറ് കൊന്തുണ്ടാ നിങ്ങളെ കൂട്ടത്തിൽ സ്വഭാവം ആരത് നല്ലത് അങ്ങായിട്ടിക്കിട്ട് നിങ്ങളെ കൂട്ടത്തിൽ ഉത്തമായിട്ട് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ഇണ്ടെ ഈ ബന്ധപ്പെട്ട ഒരാൾക്ക് തങ്ങ ഫോണാക്കിട്ട് അഞ്ച് വട്ട ചൊന്തൂല ഞാനുണ്ട് വണ്ടിയില്ല 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 വേറെ തങ്ങാണ്ട എങ്ങനെ പറവുക്കാലത്ത്. അൽഹംദുലില്ല, ബഹുമാനപ്പെട്ട തങ്ങ ഞങ്ങളൊട്ട പിർസ വെച്ചിട്ട് ഞങ്ങളെ ചെറിയ റായായെങ്കിലും തങ്ങളെ കില്ലൂർ സ്വലാത്തക്ക് എത്ര ആൾമാർ ഇവിടെ ഗാഡി ആക്കിയോട്ടപ്പുറം പോകണ്ടെങ്കിൽ എത്ര ആൾമാർ ഞങ്ങൾ അറിവിലേ ഉണ്ടോ ആ പിർസ വെച്ചിട്ട് തങ്ങ അൽഹംദുലില്ല ഇവിടേക്ക് വന്നൊരു. അപ്പൊ സാമാന്യ ഞങ്ങളെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്കാർ തങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോഴും തങ്ങളോട് കമ്മിറ്റിക്കാർ മെല്ലെ സ്വകാര്യത്തിൽ പറയുമ്പോൾ തങ്ങൾ ചോദിച്ചു എന്ന് അവരെന്നോട് ഇങ്ങോട്ട് തിരിച്ചു വരികയുണ്ടായി, കളക്ഷനാ കളക്ഷൻ ഉണ്ടല്ലേ എന്ന്. അപ്പോൾ അൽഹംദുലില്ല, ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ എത്തി. ഈ കാണുന്ന കെട്ടിടം ഇവർക്ക് വലിയ പ്രതീക്ഷയാണ്. അത് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഈ ജനങ്ങളോട് വല്ലതും ചോദിച്ചാൽ അവരെ കൊണ്ട് കഴിയുന്നത് അവർ തരാതിരിക്കില്ല. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ പ്രദേശത്ത് ഒരു സ്വലാത്ത് മജ്ലിസ് നടത്തണം എന്നതിനെ കുറിച്ച് നേരത്തെ തങ്ങളോട് അഭിപ്രായപ്പെട്ടിരുന്നു എന്നും കൂടി പറഞ്ഞിരുന്നു. സാധുവായ എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. ഇവരങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഞാനങ്ങ് ആലോചിച്ച് പോയി, റബ്ബെ ഞാൻ എൻ്റെ ദർസുമായി ബന്ധപ്പെട്ട് എന്ത് സ്വലാത്താണ് പിന്നെ തുടങ്ങായത്. എനിക്കൊരാഗ്രഹമുണ്ട് നമ്മളെ മൂടുബിദ്രയിൽ തങ്ങളെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നിങ്ങളൊക്കെ ആമീൻ്റെ ബർക്കത്തുകൊണ്ട് മൂടുബിദ്രയിൽ ഒരു ദർസിൻ്റെ പണി നടന്നുകൊണ്ട് മൂടുബിദ്ര നാട്ടുകാരുടെ സഹകരണമാണ്. എല്ലാവരും എനിക്ക് മൂടുബിദ്രക്കാരോട് വലിയ സ്നേഹമാണ്. മൂടുബിദ്ര ജ്യോതിനഗരക്കം ആണെങ്കിലും ലാഡിയാണെങ്കിലും വലിയ പള്ളിയാണെങ്കിലും എല്ലാ ജമാഅത്തുകാർ നല്ല രൂപത്തിൽ
സമൂഹത്തിൽ അവർ നമ്മളെ ദർസിനോട് വലിയ സഹകരണമുള്ളവരാണ്, ഞങ്ങളെ കുട്ടികളോട് വലിയ ബഹുമാനമുള്ളവരാണ്. ആ മൂന്ന് ജമാഅത്തുകാർക്ക് ഞങ്ങൾക്ക് അങ്ങ് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല, ദുആ മാത്രമാണ്. ഞങ്ങളും അതുപോലെ അവരെ സ്നേഹിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു മൂടുപിദർക്കും പരിസരത്തിനും വലിയ ബർക്കത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ആ ദർസിന്റെ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊക്കെ ദുആക്ക് ചെയ്യണം. ആ പണി തുടങ്ങിയതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് വലിയ മാസത്തിൽ ഒരു വലിയ സദസ് നമുക്ക് അവിടെ നിന്ന് സംഘടിപ്പിക്കണം. അതിനേക്കാളും മുമ്പ് ഇൻഷാല്ലാ നമുക്ക് ഈ പുച്ചമുകരിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ തങ്ങൾ എന്തു പറയുന്നു അതിന് ഇവരൊക്കെ റെഡിയാണ്. തങ്ങളെ നേതൃത്വത്തിൽ ഒരു സദസ് സംഘടിപ്പിക്കണം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ സദസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇൻഷാല്ലാ തങ്ങൾ വേണ്ടതുപോലെ ചെയ്യും എന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് ബന്ധപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത്ര മാത്രം പറയൂ. ഇൻഷാല്ലാ എല്ലാ കാര്യം തങ്ങളുടെ മറുപടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല അവിടത്തേക്ക് ഹിമ്മത്ത് എത്തിക്കൊടുക്കുമാറാവട്ടെ. ആ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരാത്തവർ ഇല്ല, തങ്ങളെ കില്ലൂറ സ്വലാത്തിന് വരാത്തങ്ങൾ ഇല്ല. എല്ലാ മഹാന്മാരും തങ്ങളെ കില്ലൂറ സ്വലാത്തിക്ക് വന്നാൽ ഇൻഷാല്ലാ ഈ ബണ്ട് നെക്സ്റ്റ് ബണ്ട് സ്വലാത്ത് തങ്ങമേ ചൊല്ലും മഹാന്മാർ. ഉറപ്പിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മുഞ്ഞാണ്ട് തങ്ങ ഫോണാക്കിയിട്ട് ചൊന്നു, ഉസ്താദ് ചൊന്നിട്ടിന്ത് നാണ് ഗൾഫിലില്ല, ഇന്ത്യത്തില്, കേരളത്തിൽ ഉണ്ടല്ല, ഇന്ത്യ ചൊന്നെങ്കിൽ വിശാലല്ലേ, ഇന്ത്യത്തിൽ നാണ് എവിടെ ഇന്നെങ്കിലും നാൻ ഇൻഷാല്ലാ നാൻ എൻ്റെ ഹയാത്ത് ഇന്നെങ്കിൽ നെക്സ്റ്റ് കില്ലൂർ സ്വലാത്തക്ക് നാൻ പറഞ്ഞ എത്ര ചൊന്നിട്ട് തങ്ങ മുഞ്ഞാണ്ട് നക്കി ഫോണാക്കിയപ്പോ തങ്ങ നണ്ടയിൽ ചൊന്നിട്ടിന്ത് അൽഹംദുലില്ലാ. ഇപ്പൊ തങ്ങ ചൊന്നു ഉസ്താദ് ഉറപ്പിച്ചൂട്ടു, ഉസ്താദ് ബണ്ടാണ്ട് ഉറപ്പ് തന്ത്. അപ്പൊ ബണ്ട് കില്ലൂർ സ്വലാത്തക്ക് അഖില ഭാരത് സുന്നി ഉലമാവക്കൂട്ടത മഹാൻ പ്രധാന കാര്യദർശി സുന്നി നവ ജാഗ്രത ഹരിക്കാറ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ ഉസ്താദ് ആ മഹത്തായ മജ്ലിസ്ക്ക് ബണ്ട് നിങ്ങൾ എല്ലാവരും ഭരണോട്ട് മാത്രം ചെന്നിട്ടു. പിന്നെ അധികൃതമായിട്ട് തങ്ങ നിങ്ങളെ വിളിക്കിട്ട് ഞങ്ങൾ എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കണു, എല്ലാ ആലിമ്യങ്ങളെ ബഹുമാനിക്കണു, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ബഹുമാനിക്കണു, ഷംസുല്ലുലമ ഇ കെ ഉസ്താദ് വലിയ മഹാൻ, കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖഖീൻ, കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ വലിയ മഹാന്മാർ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചൊന്നിട്ട് ഞങ്ങളെ ദീന് എവിടെ കുമ്യത്തല്ലേ. അതുകൊണ്ട് എല്ലാവരെ ബഹുമാനിക്കണു. ഇ കെ ഉസ്താദ് ചെന്നെങ്കിൽ വലിയ മഹാൻ ചെറിയ മഹാൻ എന്തുമല്ല. മുഞ്ഞാണ്ട് കേരളത്തിൽ ഒന്നൊരു രണ്ട് മിനിറ്റിൽ ഞാനത് ചെന്നിട്ട് നിപ്പാട്ടെ. മുഞ്ഞാണ്ട് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു വലിയ സമ്മേളനം നടന്നു, ഉലമാ സമ്മേളനം, 25,000 ആലിമീങ്ങ. ആ ആലിമീങ്ങളെ സദസ്സിലായിട്ട് ഇക്കട്ട് സുൽത്താൻ ഉലമ എ പി ഉസ്താദ് മലക് പേനായിട്ട് നോമ്പ് നോക്കണോണ്ട് ചൊന്നേ. ആ മലക് പേനായിട്ട് നോമ്പ് നോക്കണോണ്ട് മാത്രമല്ല ദ്വാർക്ക കുന്തുവാർന്നിട്ട് ദ്വാർന്ന പിന്നെ സുബഹാനുള്ള കേരളത്തെ ഒരു അഡ്വക്കേറ്റ് ജയശങ്കരൻ ചെന്നിട്ട് ഒരു അഡ്വക്കേറ്റുള്ള അവന്റെ ഫേസ്ബുക്ക് പേജിൽ അവൻ പോസ്റ്റ് ആക്കിയ സുൽത്താൻ ഉലമ എ പി ഉസ്താദ് ദ്വാർന്ന പിന്നെ തൃശ്ശൂർ എല്ലാ മുഖത്തും മല കിട്ടി തീർന്നിട്ട് ആര് സക്കാഫി പോസ്റ്റ് ആക്കിയല്ല പിന്നെ ആര് പോസ്റ്റ് ആക്കിയേ അഡ്വക്കേറ്റ് ജയശങ്കരൻ ചൊല്ലോണം. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നെ ആ 25,000 ആലിമീങ്ങൾ സമ്മേളനത്തിൽ ചെറിയ പി ഉസ്താദ് ഞങ്ങൾക്ക് മർക്കസിൽ ക്ലാസ് എടുത്ത ചെറിയ പി ഉസ്താദ് എ പി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘാശ കൊടുക്കട്ടെ. ഞാൻ ചെന്ന് ആലിമീങ്ങളെ നടുവിൽ ഒരു വിക്കറ്റും ഇല്ല, ആലിമീങ്ങളെ നടുവിൽ ഒരു ഗുമ്പലവും ഇല്ല. ഞങ്ങൾ വെറുതെ ചെറിയ ചെറിയ സമസ്യ സൃഷ്ടാക്കിയിട്ട് ഞങ്ങൾ മഹല് മടക്കടേ, ഞങ്ങൾ റായം അടച്ചോണ്ടുള്ള. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നാവണം. ഞങ്ങൾ എ പി ഉസ്താരം ബഹുമാനിക്കണോ, ഇ കെ ഉസ്താരം ബഹുമാനിക്കണോ, കണ്ണിയത്ത് ഉസ്താരം ബഹുമാനിക്കണോ, എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണോ, ഉള്ള തങ്ങളെ ബഹുമാനിക്കണോ, പാണക്കാട് ഹൈദരലി ഷാബ് തങ്ങളെ ബഹുമാനിക്കണോ, എന്റെ ഗൗരവത്തിന അത് ഞങ്ങൾ കാട്ടി തന്ന ഞങ്ങൾ ഉസ്താദുമാർ. ഞാൻ ആ പ്രസംഗം കേട്ടെ നക്കാ സമ്മേളനത്തിന് നേരു ചെന്നെങ്കിൽ തങ്ങളെ റായത്തിൽ എറുമാട് ഉറൂസറ വാലുന്നത് കൊണ്ടിട്ടു തങ്ങളുടെ പേരവിടെ സൂചന കൊടുത്തുകൊണ്ട് നക്ക അവിടെ പോകാണ്ടിക്കുകയില്ല. നാ പോയെ, ആ പോയ പോകാത്തത് കൊണ്ടിട്ടു സമ്മേളനത്തിൽ പോകാത്തത് കൊണ്ടിട്ട് ഞാൻ ലൈവായിട്ട് നോക്കിയ ഞങ്ങളെ ഉസ്താദ് ചെറിയ പി ഉസ്താദ് സ്വാഗതം ചെന്നോണ്ടിരിക്കുമ്പോ ചെറിയ പി ഉസ്താദ് എ പി ഉസ്താദ് ഇ കെ ഉസ്താദിനെ മൗലുദോദക്കിത്തിട്ട് ചെറിയ പി ഉസ്താദ് ഈ കെ ഉസ്താദ് മൗലൂദ് ചെന്നെങ്കിലേ ഇനിയിപ്പൊ അതര പേരിൽ ക്ലിപ്പാക്കിട്ട് ഗൊന്തലാക്കണ്ട. മൗലൂദ് എ പി ഉസ്താദ് മൗലൂദ് ഇ കെ ഉസ്താദ് മൗലൂദ് ഉണ്ട്. ഈ കെ ഉസ്താദ് മൗലൂദ് ഇ കെ ഉസ്താദ് മധു ഇ കെ ഉസ്താദ് പ്രശംസ ഇ കെ ഉസ്താദ് പ്രകീർത്തന ആക്കിട്ട് ചൊന്തു എന്തൊരു ചെന്ന കൊന്നുണ്ടാ ഇ കെ ഉസ്താദ് ആർ കൊന്നുണ്ട് വലിയ ബുദ്ധിമാൻ. എങ്ങനെ കേരളത്തൊരു സംവാദം നടന്നിട്ട് മുക്കാൽ കണ്ടോ സുന്നിങ്ങളെ നടുവിലുള്ള സംവാദം, ആ സംവാദം നടക്കുമ്പോ എതിർലുള്ള ഒരു മൗലവി, ആ മൗലവിയുടെ പേര് പറപ്പൂർ മൗലവി, പറപ്പൂർ മൗലവി, പറപ്പൂർ മൗലവി എഞ്ചിട്ട് ചൊന്തുല കണ്ണിയത്തുസ്താദിനെ കുത്തിട്ട് നിർത്തു. കണ്ണിയത്തുസ്താദിനെ ഡൗൺ ആക്കിയിട്ട് എന്തര് ഇല ഉണ്ടല്ലേ ബെത്തല, ബെത്തലയില്ലേ തിന്നര ബെത്തല, ആ ബെത്തലയുടെ കൂട്ടത്തിൽ രണ്ട് ഇല ഉണ്ടും, ഒന്ന് പതി വെറ്റില പിന്നൊന്നു കണ്ണി വെറ്റില, ഇങ്ങനെ രണ്ട് വെറ്റിലുണ്ട്. അതിൽ സ്ട്രോങ് ആയിട്ട് ഇക്കട് കണ്ണി വെറ്റില എന്തേ അത് തിന്റെങ്കിൽ ഉൽഗത്തെ തോലെല്ലാം പോണ്ടു അങ്ങനത്തെ ബെത്തല, അതുപോലെ സ്ട്രോങ് ആയിട്ട് ഇക്കട് കണ്ണിയത്തുസ്താദ് ചെന്നിട്ടു റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തുസ്താദിനെ പറപ്പൂർ മൗലവി ഇൻസൾട്ട് ആക്കിയപ്പോ
ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഉസ്താദ് നിങ്ങൾ നോക്കുക ആ ബുദ്ധിയുടെ ഒരു പവർ. ഇ കെ ഉസ്താദ് അപ്പം എഞ്ചിട്ട് മൈക്കിടെ മുതൽ വന്ന് നിന്നെ ചെന്തുക ശരിയ കൂറകളെ കൂട്ടത്തിൽ കൂര കൂറ ചെന്നിട്ട് ഒരു ജീവിയുണ്ട്. ആ കൂറകളുടെ കൂട്ടത്തിൽ രണ്ടു കൂറുണ്ട്, ഒന്ന് പറക്കൂറ പിന്നെ ഒന്ന് പറക്കാത്ത കൂറ. ഇത് പറക്കൂറയാണ്, പറക്കുന്ന കൂറയാണ് സ്ട്രോങ് കൂടുതലുണ്ട്. നിങ്ങൾ ഒന്ന് നോക്കൂ അല്ലേ, ചൊലത്ത് ചൊലത്ത് കൊണ്ടിട്ടല്ലേ ഉത്തര, അത് ഹക്ക് ഹക്കുക വേനായിട്ടല്ലേ, വേറെ എന്തൊക്കെ വേനായിട്ടല്ലേ, അത് അപ്പമേ നന്ദ കൊണ്ട് തീരുവ, നിങ്ങളെ കൊണ്ട് തീരുവ, അപ്പമേ അങ്ങനെ ഉത്തര കൊടുക്കൂ. ഈ കെ ഉസ്താദ് ഉത്തര കൊടുത്തത് അങ്ങ വലിയ മഹാന്മാരങ്ങ, അങ്ങ എല്ലാരും ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേനായിട്ട് ഇന്നങ്ങ, അങ്ങ എല്ലാരും സുന്നത്ത് ജമാഅത്തിന് വേനായിട്ട് ജീവിച്ചങ്ങ. ആ ഈ കെ ഉസ്താദ് ഉള്ളാളത്തെ തങ്ങ, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ്, അങ്ങ എല്ലാരും കാട്ടിയ സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ കട്ടി പിടിച്ചിട്ട് ഞങ്ങളെ മഹല്ലിൽ ഐക്യത്തെ കാന്നിട്ട് ഒക്കെട്ട് കാന്നിട്ട് ഞങ്ങൾ എല്ലാവരും ദീനുക വേനായിട്ട് ഇരിഞ്ഞിട്ട് കാര്യാചരണ ആക്കണോട്ട് മാത്രം ചെന്നിട്ടു നാ തന്റെ പൽക്ക നിപ്പാട്ട് അള്ളാഹു തആല ബഹുമാനപ്പെട്ട് തങ്ങുകു ഞങ്ങൾക്ക് നേതൃത്വത്തിറകു ദീർഘകാല അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടു മാത്രം ദുആർന്നിട്ട് നിങ്ങൾ എല്ലാവരും ദുആർക്കണോണ്ട് ചെന്നിട്ടു നന്ദന്റെ പൽക്ക നിപ്പാട്ടെ. ഞങ്ങളെ മൂടുബിദ്ര ദർസയുടെ മെമ്പർമാർ കലക്ട് ആക്കുകയുള്ള ഒരു റിസീവർ ഉസ്താദ് ഈ പരിസരത്ത് ബറു പുച്ചമകൊരു കെരബലി അല്ല ഇൻഷാല്ല. ആ ടൈമിലും നിങ്ങളെ കൊണ്ട് ആവിടെ രൂപത്തിൽ നിങ്ങൾ സഹകരിക്കണോണ്ട് പ്രത്യേകിച്ചിട്ട് ചെന്നോണ്ടില്ലേ. അള്ളാഹുവെ എല്ലാവർക്കും ബർക്കത്താക്കട്ടെ ആയിരുന്നിട്ട് ഇൻഷാല്ല. തങ്ങ നണ്ടയിലെ നിങ്ങളുടെ കേക്ക് വെച്ചോണ്ടുണ്ട്, പക്ഷെ നാ കേട്ടെങ്കിൽ കമ്മിറ്റർ അങ്ങ് നക്ക് പോലും ഇടുവാറ്, കാരണം എന്തോ ആയില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇൻഷാല്ല ഉട ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങമേ നിങ്ങൾക്ക് ഇൻഷാല്ല ബേന്മായതെല്ലാം ആക്കിത്തണ്ട്. അള്ളാഹു തആല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആർക്കണോണ്ട് വസിയത്താക്കിട്ട് തന്നെ പലക്ക് നിപ്പാട്ട. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.